കണ്ടോ, ഞാൻ അപ്പോഴേ വിചാരിച്ചു വികൃതി കാട്ടിട്ട്. നന്നേ ഉള്ളു, ഇത്ര കളി കൂടുതല ചെക്കന്. രണ്ടു മാസം കഴിഞ്ഞ പരീക്ഷയാ, പുസ്തകം തുറന്നു നോക്കരുത്. ഇന്നൊരു ഹോളിഡേ അല്ലേടാ. എന്തേ ഹോളിഡേക്ക് പഠിക്കാൻ പാടുന്ന നിയമമല്ലോ ഉണ്ടോ? അമ്മയാണ് ഇവർക്കൊക്കെ വളം വെച്ചു കൊടുത്ത് വഷളാക്കണത്. ഞാനെന്ത് വഷളാക്കാനാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരുത്തനെ ലാളിച്ച് ലാളിച്ച് ഇപ്പൊ കണ്ടില്ലേ, നാട് ഉപേക്ഷിച്ച് കാട് കയറിപ്പ് വിചാരിച്ചു ഇനിയെങ്കിലും മര്യാദക്കാവുന്നു. എവിടെ ബാക്കിയുള്ളവന് സമാധാനം തരരുത്. എന്താടി നിന്റെ അച്ഛനെ പറ്റിയേ? ഒന്നിയിൽ സീനിയർ ഓഫീസേഴ്സോ മന്ത്രിമാരോ എം എൽ എ മാരോ ആരെങ്കിലും പിടിച്ചു കൊടഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തീർക്കാൻ തുടങ്ങിയതാ കംപ്ലൈൻസ്. അച്ഛനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ, ഇപ്പൊ എന്റെ തലയിലായി. ലാളിച്ച് ലാളിച്ച് എളതരായി. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ബാർ കൗൺസിൽ എൻറോൾ ചെയ്തു. എന്താ കാര്യം? അതിട്ടെറിഞ്ഞു. ആരുടെ മേലെ കുതിര കയറണം, ആരാണ്, എന്താണ്, ഒന്നും നോക്കില്ല. എല്ലാരും സഹിക്കണം. എന്താ അവന്റെ മഹത്വം കണ്ടിട്ടാണെന്നാ വിചാരിച്ചേ? അല്ല, സെഷൻസ് ജഡ്ജ് ഗോവിന്ദ മേനോന്റെ മകൻ, അല്ലെങ്കിൽ ഡിവൈഎസ്പി ഹരിനന്ദ മേനോന്റെ അനുജൻ, ആ ഒരൊറ്റ കൺസിഡറേഷനാ. അല്ലെങ്കിലുണ്ടല്ലോ ഇരിച്ചു കൂമ്പുവാട്ടും. നീ എന്താ ഒന്നും ഇണ്ടാത്തെ? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? കാര്യം എന്താന്നറിയാതെ ഓ ഇപ്പൊ അറിഞ്ഞ വലിയ കേമായി. നിങ്ങളൊക്കെ തന്നെയാ വഷളാക്കണേ. എന്ത് തോന്നിവാസം കാട്ടിയാലും അവൻ വന്ന് ന്യായവും യുക്തിയും പറഞ്ഞാൽ നീ അമ്മ അവന്റെ സോപ്പിൽ വീഴും. ഇത്തവണ മനസ്സിലാവും, ഒരു പാഠം പഠിക്കും. എന്തുണ്ടായാലും എന്നോടാരും ഒന്നും പറയണ്ട. എന്ത് കറി അരിയത്? അത് അമ്മ ഉണ്ടാക്കിയതാ. ഉപ്പിത്തിരി കുറവാന്നേ ഉള്ളൂ. നീ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചൂടാവാണ്ട് കാര്യം എന്താണെന്ന് പറയ്. രഘു വല്ല കുഴപ്പം ഉണ്ടാക്കിയോ? എന്താ അമ്മയ്ക്ക് പോയി സമ്മാനം ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാലും അറിയണ്ടേ? എന്നാ അറിഞ്ഞു? അമ്മയുടെ പുന്നാരമോൻ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്രേ. വെടിവെച്ച് കൊല്ലുമെന്നോ? ആ അതെ, തോക്ക് അയാളുടെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്നാ പറയണേ. അയാൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തു. എന്റെ അനിയനാണെന്ന് അറിഞ്ഞപ്പോ എസ് ഐ എന്നെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ എന്താ പറയുക അമ്മ പറ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? എന്റെ അനിയനാണെന്നുള്ള കാര്യം ചിന്തിക്ക പോലും വേണ്ടെന്ന് പറഞ്ഞു. ഇമീഡിയറ്റ് ആക്ഷൻ എടുക്കാനാ പറഞ്ഞേക്കണേ. എന്റെ റബ്ബേ, എന്താത്? എന്താ നിന്റെ പേര്? ചുണ്ടലി. ചുണ്ടലി? ആ എസമാ. രഘുതന്ത്ര വേലോന്നില്ലേടാ അവിടെ? എസമാ. വാ തുറന്ന് പറയടാ. സാറ് വേല ചെയ്യണെടുത്താ തോട്ടത്തില്. ഓടിക്കോ, പോലീസ് വരുന്നുണ്ട്. അല്ല ഓടിക്കോളെ. വീരപ്പ ഇവിടെ. ഈരപ്പാ ഈരപ്പാ ഒന്നും വിളിക്കാൻ പറ്റിയ സമയമല്ല. പോലീസ് വരുന്നു. പോലീസ്? ആ എന്താ കാര്യം? അതൊന്നും ഞാൻ ചോദിച്ചില്ല. തോക്ക് തുറച്ചോണ്ടിരിക്കുമ്പോഴാണ് ജീപ്പ് വരുന്നത്. കണ്ടപ്പോഴേ ഞാൻ തടി അയച്ചിലാക്കി. ഓ, പോലീസിന്റെ നിറം കാണുമ്പോഴേക്കും നാല് കാലം പൊക്കി ഓടിക്കോളും. താനെന്താ കക്ക് പിടിച്ചു കൊടുക്കുകയെല്ലാം ചെയ്തോ? വേനും കുറ്റം പോലീസ് അല്ലേ, കൊല്ലാനാണോ ഭർത്താനോ നാല് കണ്ട്. പോലീസ് വേറൊണ്ണം. ഇനി ഈ ഒരു കാരണം പറഞ്ഞ് പണിയെടുക്കാണ്ട് മുങ്ങിക്കൊള്ളു കേട്ടോ. എന്തിനല്ല ചിരി, എലി ചിരിക്കും പോലെ കളുത. എത്രണം കിട്ടി? ഇതേ ഉള്ളൂ? ഇതിനെയൊന്നും കൊണ്ടുപോയി ചുട്ടു തിന്നണ്ട കേട്ടോ. കുഴിച്ചു മൂടിക്കളയണം. ഇപ്പൊ ഒരു കൂട്ടം രോഗമുണ്ട്. ഫ്ലാഗ്. ഫ്ലാഗ്? ഫ്ലാഗ് അല്ലടോ, പ്ലേഗ്. ഇത് പിടിക്ക്, എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ നടന്നോളി, ഞാൻ പുറകെ വരാം. അതാണല്ലേ പേടിച്ചിട്ടല്ല. എന്തായാലും ചിത്രം വരച്ചായിരിക്കും ഒരു ആച്ചടക്കല്ലാതെ. ഏ കിളച്ചൂടിയാണോ? നമസ്കാരം സാർ. നെന്മാറ എസ് ഐ അല്ലേ?
പുതിയ ആളായതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഞാൻ രഘുനന്ദന മേനോൻ. വിരോധമില്ലെങ്കിൽ കയറിയിരിക്കാം. വേണ്ട, സർക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ഇതിന് ലൈസൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഡീറ്റെയിൽസ് സ്റ്റേഷൻ റെക്കോർഡിൽ കാണും. അതോക്കി തരണം. പറഞ്ഞത് കേട്ടില്ലടോ? കേട്ടു. തരണതിൽ വിരോധമില്ല, പക്ഷെ കാര്യം എന്താ വെച്ചാ അറിഞ്ഞാ കൊള്ളായിരുന്നു. കാര്യം അറിയാൻ പാടില്ലല്ലേ. ഡിവൈഎസ്പി ഹരിനന്ദൻ മേനോന്റെ ബ്രദറാണെന്ന് അറിയാം. ആ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട. മര്യാദക്ക് തരുന്നതാ നല്ലത്. ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നം വേണ്ട. പക്ഷെ തോക്ക് കൈപ്പറ്റി എന്നോ റെസീറ്റ് ഇങ്ങനെ എഴുതി തരേണ്ടി വരും. ഓഹോ, ഡിവൈഎസ്പിയുടെ അനുജൻ എന്നുള്ള അഹങ്കാരമാണെന്ന് ധരിക്കരുത്. അതൊട്ടുമില്ല, സത്യം. അതല്ലാതെയും സ്വന്തമായ ഒരു അഡ്രസ് ഉണ്ട്, അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. 2 വർഷം പാലക്കാട് ജില്ലാ കോടതിയിൽ കയ്യിൽ കുത്തിയിട്ടുണ്ടേ. അപ്പോ ഒന്ന് കുറിച്ച് തന്നോളൂ. നടപടികൾ തെറ്റിക്കണ്ട. എന്തേ? ഓ, അഡ്വക്കേറ്റ് ആയതുകൊണ്ടായിരിക്കും നിയമം പഠിപ്പിക്കുന്നത്. അയ്യോ, ഞാൻ ആരാ നിയമം പഠിപ്പിക്കാൻ? ഞാൻ വെറും ഒരു കൃഷിക്കാരൻ. കല്ലു, ഇവര് കയറിയിരിക്കണില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. നല്ല അസൽ കാപ്പിയാ, കുടിക്കണേലും വിരോധമുണ്ടോ? ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനും അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്താനുമാണ് തനിക്ക് തോക്കെങ്കിൽ ഇതിന് തിരിച്ചുകിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇതിന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യും. ഇപ്പോഴാണ് കാര്യം മനസ്സിലാവണേ. ഫോറസ്റ്റ് ഗാർഡ് ഗോവന്ദൻ കംപ്ലൈന്റ് ചെയ്തു അല്ലേ? എന്താ അയാളെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തിയില്ല താൻ? ഉവ്വ്, ഭീഷണിപ്പെടുത്തി. സർക്കാർ വനത്തിലെ തടിയും ആനക്കൊമ്പും പുലിത്തോലും ഒക്കെ കടത്തിക്കൊണ്ട് പോണവർക്ക് ചൂട്ട് കാണിച്ചു കൊടുക്കണ ഫോറസ്റ്റ് ഗാർഡിന്റെ ഡ്യൂട്ടിയെ ഞാൻ തടയില്ല, തടഞ്ഞിട്ടുമില്ല. പക്ഷെ വിറകുടിക്കാനും തേനെടുക്കാനും പോണ ദേ ഇവളെ പോലെയുള്ള പാവ ആദിവാസി പെൺകുട്ടികള് കപ്പം കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം, കിടന്ന് വഴങ്ങി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാല് അവനെയൊക്കെ വെടിവെച്ച് കൊല്ലല്ലാണ്ട് എന്താ ചെയ്യ? അങ്ങ് പറയൂ. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ തന്നെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? താനാരാ? ആദിവാസി പെൺകുട്ടിയുടെ രക്ഷകര? അയ്യോ, രക്ഷകനൊന്നുമല്ല, സെഷൻസ് ജഡ്ജ് ഗോവിന്ദമേന്റെ രക്തമാണ് സാറേ. വിധി ന്യായങ്ങൾ എഴുതുമ്പോ കണ്ണു നിറയുകയും ചിലപ്പോ തേങ്ങിക്കറിയുകയും ചെയ്യുന്ന ഒരു അച്ഛന്റെ മകൻ. 10 വയസ്സ് മുതൽ എന്റെ ചോറുണ്ട് വളർന്നോളാണ് ഇവള്. കാടിന്റെ മോളാണ്, എന്റെ അനിയത്തി കുട്ടിയെ പോലെയാണ്. ഇവളോട് കപ്പം ചോദിച്ച നായിനെ കൊല്ലുമെന്ന് പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ നോക്കിയിട്ടൊന്നുമല്ല. അത് ഇത്തിരി മനുഷ്യത്തെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളുടെ വികാരമാണ്. ഇവരോടൊക്കെ തോന്നിയാസം കാണിക്കണതാണ് ഡ്യൂട്ടിയെങ്കില് ഫോറസ്റ്റ് ഗാർഡല്ല, ഫോറസ്റ്റ് കൺസർവേറ്റർ ആയാലും ഞാൻ ചിലപ്പോ ചോദിക്കും. അതിനാണോ ഞങ്ങൾ ഇവിടെ ഉള്ളത്? ഞങ്ങൾ ഈ കുപ്പായോട്ടിരിക്കുന്നത് ചിരക്കാനല്ല. ഓഹോ, പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം. എന്നിട്ടെന്താ? കാട്ടില് വിറകൊടിക്കാൻ പോകുമ്പോ ഈ പെൺകുട്ടികൾക്ക് പോലീസുകാർ കൂട്ടുപോകോ? എന്നാ പിന്നെ ഗംഭീരായി. കോഴിക്ക് കുറുക്കൻ കാവലേ? അസലായി. മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. ഇല്ല, ഞാൻ പറയണില്ല. പോലീസിന്റെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നീതി ധർമ്മങ്ങളെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാ കർത്തവ്യ നിരതനായ ഫോറസ്റ്റ് ഗാർഡിനോട് ഒരു കൂട്ടം പറഞ്ഞോളുക. ഞാനൊരു കംപ്ലൈന്റുമായിട്ട് അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, അവന്റെ തൊപ്പി അങ്ങോട്ട് തെറിക്കും, കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ടാ ചെയ്യാത്തെ. അതുകൊണ്ട് മാത്ര പറയ, കൊണ്ടുപോടിയാത്ത. അമ്മ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്. എനിക്കൊന്നും വേണ്ട. എന്നാൽ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് പാടം നീക്കി തരട്ടെ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് എന്റെ മോനെ കണ്ടാ മതി. എന്തേ, അമ്മയ്ക്ക് സുഖമില്ലായ്മ വല്ലതുണ്ടോ? എനിക്കൊന്നുമില്ല. അമ്മയ്ക്ക് രഘുവിനെ കാണണമെന്ന്. അവന് ഈ ആഴ്ച വരൂല്ലേ? ശ്രീകുട്ടിയുടെ പിറന്നാളിന് അവൻ വരാണ്ടിരിക്കോ? പോലീസുകാര് പിടിച്ചോണ്ടോ എന്റെ മോനെ? എങ്ങനെയാ വരിക? അവരവനെ തല്ലോ വല്ലോ ചെയ്യോടാ. ഏ, തല്ലൊന്നുമില്ല. എന്തും ചെയ്തോളാനല്ലേ നീ ഐഎസ്ഐയോട് പറഞ്ഞത്? എന്ന് വെച്ച് എന്റെ അനിയനെ തല്ലാൻ ധൈര്യം ഉണ്ടാവോ? ഈ അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് രഘുവിന്റെ നേരെ ഒരാൾ കൈ ചൂണ്ടിയാൽ ഞാൻ സഹിക്കുവോ? ഞാനിപ്പോ നന്മാറെ എസ്ഐയെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട്? ഒന്നുമില്ല, അവന്റെ തോക്ക് കസ്റ്റഡിയിൽ എടുത്തേ ഉള്ളൂ. ഈശ്വര, ആനയും പന്നിയും പോത്തും ഒക്കെ ഇറങ്ങുന്ന തോട്ടത്തില് തോക്കില്ലാതെ എങ്ങനെയാണ് അവൻ കഴിച്ചു കൂട്ടണേ? ഒരു രാത്രി കൊണ്ട് അമ്മയുടെ മോനെ ആന എടുത്ത് വിഴുങ്ങൊന്നുമില്ല. ഓ അമ്മേ, നാളെ രാവിലെ തോക്ക് തിരിച്ചെത്തിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അമ്മയ്ക്ക് തലവേദന കുറഞ്ഞു എന്ന് തോന്നണു. ഓടി അവിടുന്ന്. എനിക്കിന്നൊരു 100 രൂപ വേണം. 100 രൂപ? 100 രൂപയാ? എന്താണ് കളിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ താൻ വെറുതെ നിന്ന് കളിക്കണം എന്തിനാ? പോയി വണ്ടി ഇരിക്കണോ? ഹലോ.
അവള് പഠിക്കുകയാണ്, അച്ഛനെന്താ വേണ്ടത്? എടി അവൾക്ക് ഒരു ഫോൺ വന്നിരിക്കുന്നു. പഠിക്കുന്ന നേരത്താണോ ഫോൺ? പിന്നെ വിളിക്കാൻ പറയണം. വിശാലം, അവള് സംസാരിച്ചോട്ടെ. പാവൊരു പെൺകുട്ടിയാ. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പിന്നെ വിളിച്ചാ മതി. ഹലോ. ഹലോ, ഞാൻ പ്രൊഫസർ വിശാലാക്ഷിയാണ്, ലേഖയുടെ അമ്മ. ഇപ്പൊ ലേഖയ്ക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ല, 10 മണിക്ക് ശേഷം വിളിക്കൂ. അച്ഛനറിയില്ലേ അവള് പഠിക്കുകയാണെന്ന്? അല്ല, അത്യാവശ്യ കാര്യത്തിനെങ്ങാനും. നമ്മൾ അറിയാത്ത എന്ത് അത്യാവശ്യമൊക്കെ? അച്ഛൻ അവളുടെ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. വെറും ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡന്റ് അല്ല അവള്, ഗവേഷണമാണ് ചെയ്യുന്നത്, അതും മലയാളത്തിൽ. നിസ്സാര കാര്യ. പ്രൊഫസർ കുമാരപിള്ള സാർ പറയും പോലെ ഗവേഷണം ഒരു തപസ്സാണ്. ഡോക്ടറേറ്റ് കയ്യിൽ കിട്ടുന്നതുവരെ പുസ്തകങ്ങളുടെയും ചിന്തയുടെയും ലോകമല്ലാതെ മറ്റൊരു ലോകം ഉണ്ടാവാൻ പാടില്ല. ലേഖ. അമ്മ കോളേജിൽ പോണു. നീ ഇന്ന് അക്കാഡമി പോകുന്നുണ്ടോ? ഇല്ല. എന്താ നീ എഴുതിയിരുന്ന? എഴുതായിരുന്നു, നോട്ട്സ് എഴുതായിരുന്നു. വള്ളത്തോളിലെ മഗ്ദലിനെ മറിയം വാക്കുകൾ കൊണ്ട് അദ്ദേഹം വരച്ചിട്ട് ആ രേഖാചിത്രം മനോഹരം. അതെ അതെ, നമ്മുടെ നിലാതീരത്ത് ജീവിച്ച ഒരു കവിക്ക് ആ ബിബ്ലിക്കൽ കാലഘട്ടത്തിന്റെ സൗന്ദര്യ ബോധം, കൾച്ചർ, ബിബ്ലിക്കൽ ബിംബകൽപ്പനകൾ, അതൊക്കെ എത്ര അനായാസമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് അതിന്റെ മഹത്വം. അമ്മ നോക്കട്ടെ, മോൾ എന്താ കൺസീവ് ചെയ്തിരിക്കുന്നത്? ഞാൻ തുടങ്ങിയുള്ളൂ. നോക്കട്ടെ. ഇതാണോ രേഖാചിത്രം? ഇത് മഗ്ദലന മറിയത്തിന്റെ അല്ല, യൂദാസിന്റെ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മുറിക്കുള്ളിൽ വെച്ച് അവനെ ഓർക്ക പോലും ചെയ്യരുതെന്ന്. എനിക്ക് പറ്റിയ അബദ്ധ, പണ്ടേ ഞാൻ സമ്മതിച്ചു കൊടുത്തു. ഞാൻ വെറുതെ ഒരു രസത്തിന്. ഇവനെ സ്വപ്നം കണ്ടിരുന്നാൽ ഈ ആയുസിൽ നീ ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യില്ല, ഒരു ഡോക്ടറേറ്റ് എടുക്കാതെ ഈ കല്യാണത്തോട് ഞാൻ സമ്മതിക്കുകയില്ല. അത് മനസ്സിലാക്കിക്കോ. ഇവനെ ഈ മുറി കേൾക്കരുതെന്ന് പറഞ്ഞിട്ട്. കാപ്പി മോശമില്ല, പക്ഷെ കുരുമുളക് കഴിഞ്ഞ കൊല്ലത്ത് അത്ര ഗുണം പോരാ. അതെ, സമയം കിട്ടുമ്പോ ഭാര്യക്കും ഭർത്താവിനും അങ്ങോട്ടൊക്കെ ഒന്ന് വരികയൊക്കെ ചെയ്യാം. സമയം കിട്ടണ്ടേ? ഇവിടെ ആണെങ്കിൽ പേഷ്യൻസ് ഒഴിച്ചിട്ട് നേരില്ല. ഇവൻ ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല എന്റെ രമേ. ഇവന്റെ വിചാരം നമ്മൾ കാശ് മാത്രം മോഹിച്ചാന്നാ. അല്ല, പേഷ്യൻസ് ബുദ്ധിമുട്ടുവേ. ഓ പിന്നെ, ഡോക്ടർ രവിചന്ദ്രൻ അവനും ഭാര്യയും ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഈ പേഷ്യൻസ് ഒക്കെ അമേരിക്കയ്ക്ക് പോണ്ടി വന്നേനെ. എന്റെ ഏട്ടാ, 2 ദിവസം നിങ്ങളില്ലെങ്കിൽ പേഷ്യൻസിന് ഒരു ചുക്കും സംഭവിക്കില്ല. നല്ല ഒന്നാം തരം ഡോക്ടർമാര് ചവറുവല്ലേ ഈ പാലക്കാട്ട്. എന്തേ അല്ല, ഒറ്റപ്പാലത്ത് വരെ വന്ന അമ്മയൊന്ന് കാണാൻ സമയമില്ലാത്ത ആളുകളാ. എടാ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വന്ന് അമ്മയുടെ ഷുഗറും ബി പി ഒക്കെ ചെക്ക് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ചേട്ടൻ പാലക്കാട് വരുമ്പോഴൊക്കെ വരും, വിശേഷങ്ങൾ അറിയും. അമ്മ തന്നെ ദിവസവും ടെലിഫോണിൽ വിളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടി മിനിക്കുട്ടിയെ വിളിച്ചിരുന്നു. കുട്ടികളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അവര് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ 6 മണിയാവും. കഷ്ടണ്ട്, കുട്ടികളോട് ഇത്ര ക്രൂരത കാട്ടരുത്. എന്റെ രവിയേട്ടാ, നമ്മളൊക്കെ പഠിച്ച് പാസ്സായത് ട്യൂഷൻ എടുത്തിട്ടാ. വീട്ടിലും ഉണ്ട് ഈ രോഗം. പഠിപ്പെന്നും പറഞ്ഞ് ശ്രീകുട്ടി ആര്യം ദീപുവിനെ കേട്ട് കഷ്ടപ്പെടുത്തുക. പാവം കുട്ടികൾ. ജീപ്പ്. What?
ഹലോ ഭാനുമതിയമ്മേ, ഭാനുമതിയമ്മോ, എന്നോട് അക്ഷരമുണ്ടാ നിക്കമ്മേ. ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാണ്ട് ചൂടായാല് മയക്കം ഒന്നും വേണ്ട. കുട്ടികളായാലും ഇത്തിരി അനുസരണയൊക്കെ വേണം. ഇത്ര അഹങ്കാരം പാടില്ല. ഇവിടെ തന്നെ അമ്മേ, ദേ ഇത് നോക്കി കൊണ്ടുപോ, എനിക്ക് വേണ്ട. ഇതിപ്പോ എന്റെ വെറുതെ അല്ല, നീ വരുമ്പോ അമ്മയ്ക്ക് ഷുഗർ കൂടുന്ന. എന്ത് ഭൂകമ്പായിട്ടെ അമ്മ ഇവിടെ ഉണ്ടായത്? ഓ, ഒന്നും അറിഞ്ഞില്ല പാവം. ഇല്ലാന്നേ പറ, എന്താ നിന്റെ തോക്ക് തിരിച്ചു കിട്ടിയോ? മൈ ഗോഡ്, ന്യൂസ് ഇവിടെ എത്തിയ. എന്റെ ഭാനുമതി, ഇങ്ങനെ പിണങ്ങാനും മാത്രമുള്ള തെറ്റൊന്നും രഘു ചെയ്തിട്ടില്ല. എനിക്കൊന്ന് കേക്കണ്ട. ഏത് കോടതിയും പ്രതിക്ക് പറയാനുള്ളത് കേൾക്കും. സെഷൻസ് ജഡ്ജ് മംഗലത്ത് ഗോവന്നമ്മന്റെ ധർമ്മപത്നി, അത് മനസ്സിലാക്കണം. എനിക്കൊന്ന് മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യവും ധർമ്മവും വിട്ട് ജീവിക്കാത്ത ഒരാളിന്റെ മക്കളാ. അച്ഛന്റെ പേര് ചീത്തയാക്കാണ്ടിരുന്ന കൊള്ള. അമ്മേ, നമ്മുടെ ശ്രീകുട്ടിയോട് അവളുടെ സ്കൂളിലെ ഒരു മാഷ് മോശമായിട്ട് പെരുമാറിയെന്ന് വെക്ക, എന്ത് ചെയ്യണം? ഏട്ടത്തി പറ, എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവരെ കൊന്നുകളയാ വേണ്ടേ? എന്നാ ഞാൻ കൊന്നില്ല. നമ്മുടെ കല്ലൂനോട് വൃത്തിയേട് കാട്ടിയ ഒരു ഫോറസ്റ്റ് ഗാർഡനെ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞത് ശരിയാ? അത് കൊല്ലാനൊന്നും അല്ലേ, ഒന്ന് വരട്ടി. നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഞാൻ ഇടപെട്ട് പോവും. സത്യവും ധർമ്മവും വിട്ട് ജീവിക്കാത്ത ഒരാളുടെ മകനായി ജനിച്ചോണ്ടാവും. ഞാൻ അപ്പളെ പറഞ്ഞില്ലേ മാലതി, രഘു തെറ്റൊന്നും ചെയ്യില്ല എന്ന്. നീ കൊണ്ടുവന്ന ആ സാധനം എന്തിയേ? എന്ത് സാധനം? ചോക്ലേറ്റ് ആയിരിക്കും, അത് ഞാൻ തിന്നു. നീ വാ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ചിണുങ്ങളെ ആരെയും കണ്ടില്ലല്ലോ. അവര് മോളിലുണ്ട്, ട്യൂഷൻ. ട്യൂഷനാ? ഞാൻ വരുമ്പളേ ട്യൂഷൻ. എടി ചിരിതേ, എന്താടി ഞാൻ വരുമ്പളായി പഠിത്തം അടക്കണി പുസ്തകം. എടി പാറു, ടാ ചമ്പ വട. നിന്നോടല്ലേ തുറച്ചു വെക്കാൻ പറഞ്ഞു. ഇന്ന് മുതൽ ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ട്യൂഷൻ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഞാൻ. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്തമോതുന്ന ചമ്പക്കിളി, അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്തമോതുന്ന ചമ്പക്കിളി, കുളിര് കോരും കിളി, കുളരി കാണുമ്പോൾ ഉണരും കിളി, പൂമാല പെണ്ണിനോടൊറ്റക്കിരുന്നിട്ടു തിരുതകൃതി അരുളും കിളി, ചിന്നക്കിളി വർണ്ണക്കിളി ഇനി എന്ന് വരുമെൻ കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്തമോതുന്ന ചമ്പക്കിളി. രാമായണ പൈങ്കിളി നല്ല വാതായന പൂങ്കിളി, രാവുകൾ നീന്തി വന്നെത്തുന്ന സൂര്യന്റെ കതിരണിഞ്ഞെത്തും കിളി. രാമായണ പൈങ്കിളി നല്ല വാതായന പൂങ്കിളി, രാവുകൾ നീന്തി വന്നെത്തുന്ന സൂര്യന്റെ കതിരണിഞ്ഞെത്തും കിളി. പവിഴമുണ്ടോ മുത്തുക്കിളി, മധുരമുണ്ടോ ചെല്ലക്കിളി, അഴകിലൊഴുകുന്ന ദേശാടന പൈങ്കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്തമോതുന്ന ചമ്പക്കിളി, കുളിര് കോരും കിളി, കുളിർ കാടുമ്പോൾ ഉണരും കിളി, പൂമാല പെണ്ണിനോടൊറ്റക്കിരുന്നിട്ടു തിരുതകൃതി അരുളും കിളി, ചിന്നക്കിളി വർണ്ണക്കിളി ൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്തമോതുന്ന ചമ്പക്കിളി. ഉം
പാടും കിളി, നല്ല താരാട്ട് പാടും കിളി. കദളി വനങ്ങൾ കടന്നു വന്നെത്തുമെൻ മാണിക്യവർണ്ണ കിളി. നാവോട് പാടും കിളി, നല്ല താരാട്ട് പാടും കിളി. കദളി വനങ്ങൾ കടന്നു വന്നെത്തുമെൻ മാണിക്യവർണ്ണ കിളി. കനകമുണ്ടോ ആശക്കിളി, സ്വപ്നമുണ്ടോ കോലക്കിളി, കോലമയിലിന്റെ കളിയാട്ടമാടും കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്തമോതുന്ന ചമ്പക്കിളി, കുളിര് കോരും കിളി, കുളിരി കാണുമ്പോൾ ഉണരും കിളി. പൂമാല പെണ്ണിനോടൊറ്റക്കിരുന്നിട്ടു തിരുതകൃതി അരുളും കിളി. ചിന്നക്കിളി വർണ്ണക്കിളി, ഇനിയൊന്നു വരുമെൻ കിളി. അമ്പലക്കൊമ്പന്റെ കൊമ്പത്തിരുന്നിട്ട് വമ്പത്തമോതുന്ന ചമ്പക്കിളി, കുളിര് കോരും കിളി, കുരലി കാടുമ്പോൾ ഉണരും കിളി. പൂമാല പെണ്ണിനോടൊറ്റക്കിരുന്നിട്ടു തിരുതകൃതി അരുളും കിളി. ചിന്നക്കിളി വർണ്ണക്കിളി, ഇനി എന്നു വരുമെൻ കിളി. ഈ പൂതപ്പന്നി എന്ന് പറഞ്ഞാൽ ദാ ഇതുപോലുണ്ടാവും. കറത്ത് തടിച്ച് വലിയ തേറ്റയും ഒരാനക്കുട്ടിയെ പോലിരിക്കും. വെടിവെച്ചാ കൊള്ളില്ല, പടക്കെടുത്ത വിഴുങ്ങും. അപ്പൊ പൊട്ടില്ലേ? ഏയ് പൊട്ടില്ല, അതിന്റെ പുറത്ത് ഭൂതമാണെന്ന് പറഞ്ഞ സത്യ? ആ ആ ആ ചേച്ചി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കല്ലു പറഞ്ഞു, കല്ലു കല്ലു. അത് ടൈസിന്റെ അന്ധവിശ്വാസാവും. ഏയ് കാടല്ലേ, കാട്ടില് ഭൂതങ്ങളൊക്കെ ഉണ്ടാവും. കഥ പറഞ്ഞിരുന്നാ മതിയോ? ഊണ് കഴിക്കണ്ടേ? അവൻ വന്നില്ലല്ലോ. ഏട്ടനെ കാക്കണ്ട, ചെലപ്പോ വൈകും. എന്താ ഇന്ന് കമ്പനി വല്ലതും ഉണ്ടോ? ഗംഗാരേട്ടൻ വിളിച്ചിരുന്നു, ചെലപ്പോ പാലക്കാടിന് പോവെന്നാ പറഞ്ഞേ. ഈ ഗംഗാരേട്ടൻ ആള് വലിയ തിരുമാലിയാട്ടോ. ഇപ്പോ മാസത്തില് രണ്ട് തവണയെങ്കിലും ഉണ്ട്. എന്നാ കഴിച്ചാ വയറ്റി കിടക്കുവോ? മരിക്കണവരെ അച്ഛൻ കഴിക്കണ വിവരം ഞാനല്ലാണ്ട് വേറൊരാൾ അറിഞ്ഞിട്ടില്ല. ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചാലേ സമാധാനമാവൂ. നിലയും വിലയും ഒന്നും നോക്കില്ല. ഇത് എന്റെ വീട് തന്നെയല്ലേ സാർ? ഒരു നിറം മാറ്റം. നേരം കുറയല്ലേ, സോറി ഏട്ടാ, വർത്താനം പറഞ്ഞങ്ങ് ഇരുന്നു പോയി, അറിഞ്ഞില്ല. മോശമായി, ഞാൻ പോയിട്ട് രാവിലെ വരാം സാർ. ഓക്കെ സാർ. ഉട്ടാ ദാഹിക്കുന്നു മകനെ, കൃപാരസം മോഹന മോനെ. ഏട്ടനൊരല്പം വിറ്റ, നിനക്കറിയാവല്ലോ രണ്ടെണ്ണം വിട്ട ഏട്ടൻ ഹാപ്പിയാണെന്ന്. വിഷമമൊന്നുമില്ലല്ലോ? എനിക്ക് വിഷമമൊന്നുമില്ല. അമ്മയും കുട്ടികളും ഒന്നും ഉറങ്ങിയിട്ടില്ല, അവരുടെ അടുത്ത് പാട്ട് വെച്ചിരിക്കും. നിക്കണ്ട, മോശമായല്ലേ? ആ ലേശം മോശമായി, ചെന്ന് കിടക്കാം. മോഹനം കുളി തണ്ണീര് ദാശുതി, ഏത് ഓമലേത് അരുതെല്ലെന്ന് അത് കേട്ട മനോഹരി അമ്പരന്നോതിനാ. എന്ത്? ഒന്നുമില്ല. പഠിച്ചിട്ടുണ്ടോ നീ? നിനക്ക് കുമാരനാശാൻ അറിയോ? ആശാൻ ആശയ ഗംഭീരൻ. അറിയാം. എവിടെ നിനക്കറിയണ വള്ളത്തോൾ കവിതയല്ലേ? എന്തിനു വള്ളത്തോൾ കവിത? നീ വന്നിട്ട് പോയി കണ്ടില്ലേ വള്ളത്തോൾ കവിത? ചെന്ന് കിടക്കാം. നല്ല കുട്ടിയാവള്, മിടുക്കി. നല്ലത് തന്നെയാണ്, പക്ഷേ നിന്റെ ഏട്ടത്തീടെ അത്രയും നല്ലതല്ല. മാലു മോളെ, നീ വിഷമം വിചാരിക്കരുത്, ഏട്ടനൊരല്പം കഴിച്ചിട്ടുണ്ട്. നീ ഉണ്ടല്ലോ എന്റെ ജീവനാണ്, എന്റെ പൊന്നും കുടം. എന്തേ കാട്ടണേ? പൊന്നും കുടത്തിനെ കൊണ്ട് പോ. പൊന്നും കുടം തന്നെയാടാ പൊന്നും കുടം. അമ്മ പൊന്നും കുടം. അമ്മ മതി, പോയി കിടക്ക്, ഇല്ലെങ്കി നല്ല അടി വാങ്ങിക്കും എന്റെ കയ്യിന്ന്. പിടിച്ചോണ്ട് പോടി, കരഞ്ഞൊന്നും കാണിക്കണ്ട, പോ. മോനെ പോട്ടാടാ. അവിടെ നോക്കി മുറിക്കേ. അവിടെ നോക്കി തന്നെയാ മുറിക്കണേ.
സാറിനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ. കഷ്ടപ്പെടുത്തിയേ, ഇതൊക്കെ ഒരു സുഖമല്ലേ ദാക്ഷായണി. പണ്ടും പാചകത്തിന് എനിക്കൊരു വാസനയുണ്ട്. വിശാലത്തിന്റെ അമ്മയുള്ള കാലത്ത് ഞാൻ തേങ്ങ ഉരുണ്ടി കൊടുക്കും, പാല് പിഴിഞ്ഞു കൊടുക്കും. അന്ന് ചെറുപ്പമല്ലേ, അതുപോലാണോ ഇപ്പോ? ഞാൻ മുറിച്ചോളാം. എന്താ, ഇന്ന് എനിക്കൊരു 100 രൂപ കൂടി വേണം. ഈ മാസം 400 രൂപ ഞാൻ തന്നു. ഇല്ലെങ്കി വേണ്ട, ഞാൻ പലചരക്കടയിൽ നാരായണൻ ചേട്ടനോട് വാങ്ങിക്കാം. അവരോടൊന്ന് മിണ്ടുപോലും ചെയ്യരുത്, അവർക്ക് മഹാ ചീത്തയാ. ഡാ വിളിക്കണോ ആ പാവം കുട്ടി? എന്തിനാണ് പൂട്ടിയിരുന്നത്? അല്ലെങ്കിൽ പിന്നെ എങ്ങനാ സംസാരിക്കാൻ പോലും പറ്റില്ല. ചെല്ലുന്നേ. മുത്തച്ഛ, എത്ര നേരം വെച്ചാ ഞാൻ വിളിക്കാ? മുത്തച്ഛ ഉമ്മർന്നിരിക്കായിരുന്നു. എന്നെ എന്തിനെങ്കിലും പൂട്ടിയിടുന്നേ? അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വായിക്കുന്ന സമയത്ത് മോളെ ഒരാളും ശല്യപ്പെടുത്തരുത്. അതിനാരാ എവിടെ ശല്യപ്പെടുത്താനുള്ളത്? മുത്തച്ഛ മാത്രല്ലേ ഉള്ളൂ. അതെ, എന്നാലും ഒരു ഉറപ്പ്. ഉറപ്പ് കഷ്ടമുണ്ട്, ഗവേഷണവും തടവും എനിക്ക് മടുത്തുട്ടോ. അവിടെ നിൽക്കാൻ, എടി അവിടെ നിൽക്കാൻ, എടി പോകുന്നു. ഞാൻ സമാധാനം പറയണം. എന്റെ രഘുട്ടാ, ഈ നരകത്തിൽ നിന്നെ കുറച്ചു നേരം വാ പറയാം. ലേഖ ഇറങ്ങ. ഇനി വേണമെങ്കിൽ രഘുവിന് പോകാം, അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ചിട്ട് പോവാം. ഇല്ല, ഞാൻ പോണു. ഇറങ്ങിട്ട് പോയാ മതി. ഞാൻ നെല്ലിയാമ്പതിക്ക് പോണ വഴിയാ, സന്ധ്യക്ക് മുമ്പ് എത്തണം. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ രഘുവിട്ട് ഇറങ്ങാതെ പോവില്ല. ലേഖയ്ക്ക് 10 വയസ്സുള്ളപ്പോ തന്ത ഉപേക്ഷിച്ചു പോയതാ. ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ മംഗളത്തുകാര് അടുത്ത ബന്ധുക്കളാണ്, ലക്ഷപ്രഭുക്കളാണ്. ഇന്നേ വരെ നിന്റെയോ ഹരിയുടെയോ നിന്റെ അച്ഛന്റെയോ അടുത്ത് 10 പൈസ ചോദിച്ച് ഞാൻ വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇവൾക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. നാളെ എന്നെപ്പോലെ ഒരു ഗതി ഇവൾക്ക് വന്നാലും ജീവിക്കണ്ടേ? എന്റെ അമ്മായി, ഞാൻ ഇവളെ ഉപേക്ഷിച്ചു പോകുന്നാണോ അമ്മായി വിചാരിക്കണേ? മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് രഘുവിന് വരാം, അവളെ കാണാം, പോകാം. പക്ഷേ അവളുടെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തരുത്. പ്രൊഫസർ കുമാരപിള്ള സാർ പറയും, ഗവേഷണം ഒരു തപസ്സാണെന്ന്, അല്ലേ? കറക്റ്റ്. ആ തപസ് ഇളക്കാതിരിക്കാൻ നോക്കുക. നിങ്ങൾ രണ്ടാളും പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നില്ലല്ലോ. ഉവോ അല്ല വിശാലം, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ്? നോക്കണ്ട, ഞാൻ പറയാനുള്ളത് പറയും. അതെ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇവൾ എന്റെ പെണ്ണാണെന്ന്. പിന്നെന്താ പറയാൻ? എന്തേ, ഞാൻ പോണു. കാപ്പ് കുടിച്ചിട്ട് പോവാ. വേണ്ട. കേൾക്കണ്ട, ഈ ഗവേഷണം എന്ന് പറയണത് കൊടും തപസ്സാണ്. വിശ്വാമിത്രന്റെ മുമ്പിൽ മേനകയെ പോലെ ഞാൻ വന്ന് ഡാൻസ് ചെയ്താല് മനസ്സളകും. പോ, പോയി തപസി. ഞാൻ എന്താണോ സമരമാണോ? അല്ല സാർ, യൂണിവേഴ്സിറ്റി ഫുട്ബോൾ മാച്ച് ജയിച്ചതിന്റെ സന്തോഷ പ്രകടന. അതിന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കണം. പോവാം. രമേശ്, മറക്കെ ഒന്ന് മാറാൻ. My God. എടോ,
ഈ കാണിക്കുന്നത് തെമ്മാടിത്തരോൺ. വണ്ടി നിർത്തറോ. കണ്ടോന് വെറുതെ പെരുമാറാൻ കൊടുക്കാനുള്ളതല്ല ഈ തടി. മോട്ടോർ വാഹനമാകുമ്പോ തട്ടും മുട്ടും ചാവും. നമ്മൾ ഹോൺ അടിച്ചാ വന്നത്. റോട്ടിൽ നിന്ന് മാറണം. മാറിയില്ലെങ്കിൽ നെഞ്ചത്തോടെ കയറ്റണോ? ആ ചിലപ്പോ കയറ്റും. പോലീസ് കേസെടുത്തോട്ടെ. ദേവര് പോലീസ് വേണ്ടിയല്ലേ വരണത്? ആ പോലീസ് വേണ്ടി നമ്മളെ ഫോളോ ചെയ്യാണ്. പ്രശ്നമാ? എന്ത് പ്രശ്നം? ഓൺടെസ്റ്റ് വണ്ടിയാ, അതും സർക്കാർ വക. വേണമെങ്കിൽ നടപടി എടുത്തോട്ടെ, അല്ലാതെ പോലീസ് എന്നാ മൂക്കിയെത്തും. തങ്കപ്പനോട് കളിക്കരുത്, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഈ പോലീസും പുല്ലുമൊക്കെ ഉച്ചക്ക് മുമ്പ് എത്താമെന്ന് പറഞ്ഞു പോയ കക്ഷികളാ. അതെന്താ ഉണ്ടായിന്നറിയോ? എന്തിനു ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഉച്ചക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ബസ്സുകാർ ഒരു മിന്നൽ പണി മുടക്ക്. എന്തേ? തൊഴിലാളികളെ ആരെങ്കിലും കണ്ണൂരിട്ട് കാട്ടിയോ? ഹേയ്, ഒരു കോളേജ് കുട്ടിയുടെ മേത്ത് വണ്ടി കയറ്റി കൊന്നിട്ട് നിർത്താണ്ട് ഓടിച്ചു പോയ മെക്കാനിക്കിനെ പോലീസ് തല്ലി. അതിനിപ്പ തല്ലാണ്ട് ഉമ്മ വയ്ക്കാൻ പറ്റുമോ? തല്ലിയതാരാന്നറിയോ? മേനോൻ കുട്ടിയുടെ ഏട്ടൻ. ഏട്ടനോ? എന്നിട്ട് പുറത്ത് ആൾക്കാർ പറയുന്ന മെക്കാനിക്ക് ഏട്ടന്റെ തല അല്ലി പൊളിച്ചു എന്നാണ്. ഏട്ടനെ തല്ലേ? ഇത്ര അന്തസ്സില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആയി പോയല്ലോ സാർ നിങ്ങളെ. ഒരു കൊലപാതകി ഒരു സീനിയർ ഓഫീസറെ നടു റോഡിലിട്ട് തച്ചിട്ട് അവനെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ ഈ വേഷവും പത്രാസും ഒക്കെ? നീ ഇത്ര ഇമോഷണൽ ആവണ്ട, ഏട്ടൻ അത്രയ്ക്ക് പരിക്കൊന്നുമില്ല. മേല് പരിക്കൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഏട്ടന്റെ യൂണിഫോമിന്റെ ഡിഗ്നിറ്റിക്ക് ഏറ്റ പരിക്കുണ്ടല്ലോ, നമ്മുടെയൊക്കെ ആണത്തത്തിനേറ്റ പരിക്കുണ്ടല്ലോ, അത് പരിക്ക് തന്നെയാ. ആ നീ ഇങ്ങോട്ട് വന്ന് പറയട്ടെ. ഗംഗേട്ടനൊന്നും പറയണ്ട, ഏട്ടന്റെ വലിയ സുഹൃത്തല്ലേ, മിനിസ്ട്രിയിൽ വലിയ പിടിപാടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറും പാർട്ടി ഗുണ്ടയായ ഒരുത്തന്റെ തല്ലുകൊണ്ട് ഏട്ടം വീണിട്ട് കൈയും കെട്ടി എന്ന് ആലോചിക്കണു. നട്ടല് വേണം, നട്ടല്. രഘു നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ഏട്ടനെ പിന്നെ കാണാം. എസ് പി വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഘു ഹരി, താനൊരു കാര്യം മനസ്സിലാക്കണം. ഹോം മിനിസ്റ്റർ നേരിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്, തങ്കപ്പൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളാണ്, നടപടികളൊന്നും ഉണ്ടാകരുത്. ഞാൻ എന്ത് ചെയ്യും? വേണ്ടപ്പെട്ടെന്ന് വെച്ചാ പാർട്ടി വളർത്താൻ തല്ലാനും കൊല്ലാനും ഉപയോഗിക്കുന്ന ഒരു ഗുണ്ട. ഒരു ഗുണ്ടയാണോ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമാണോ സാർ ഹോം മിനിസ്റ്റർക്ക് വലുത്? നിശ്ചയമായും പാർട്ടിയെ വളർത്തുന്ന ഗുണ്ടയാണ്. നമ്മളൊക്കെ വെറും സർവൻസ്, ജനങ്ങളുടെ അല്ല മിനിസ്ട്രിയുടെ, എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ. നമ്മുടെ ഡ്യൂട്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, അവരെ സല്യൂട്ട് ചെയ്യുക, അകമ്പടി പോവുക, കാവല് കിടക്കുക, ചീത്ത കേൾക്കുക ഒക്കെ ചെയ്താലും അവസാനം കറിവേപ്പിലിട ഗതി, എടുത്തങ്ങോട്ട് കളയും. ക്ഷമിക്കണം സാർ, എന്നാ പിന്നെ എന്തിനാണ് ഈ കറിവേപ്പിലാവണത്? പോയി തൂമ്പെടുത്ത് കിളച്ചൂടെ സാർ. രഘു നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ഓടിക്കളിച്ചു വന്നത്? സാർ ഈ കേസിൽ എന്ത് നടപടി ഉണ്ടാവും അറിഞ്ഞാൽ കൊള്ളാം. വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തില് യൂഷ്വൽ പ്രൊസീജിയർ അനുസരിച്ച് ലോക്കൽ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കേമായി അതോക്കെ, അങ്ങയുടെ കീഴിലുള്ള ഒരു DYSP ആക്രമിക്കപ്പെട്ട സംഭവത്തില് എന്താ തീരുമാനം അറിഞ്ഞാൽ കൊള്ളാം. രഘു ഇത് ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്, ഞങ്ങൾ തീരുമാനിച്ചോളാം. എനിക്കിത് ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ല, ഏട്ടന്റെ കാര്യമാണ്, എന്റെ കുടുംബകാര്യമാണ്. രഘു തന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സംഭവം ഇഗ്നോർ ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. ഹരിയുടെ ഒരു ഫ്യൂച്ചറിനും അതാണ് നല്ലത്. കാരണം ഓക്കെ സാർ ഓക്കെ, ഇനി ഒന്നും പറയണ്ട, പ്ലീസ് ടേക്ക് യുവർ ഗ്രേറ്റ് ഡിസിഷൻസ്. എടാ രഘു
നീ പോടാപ്പുറത്ത്. ഏട്ടാ, നെല്ലിയാമ്പതിയില് നല്ല അസൽ തൂമ്പയിരിക്കണ്ട്. കിളച്ചുണ്ടാക്കിയ പൊന്ന് വിളയും പൊന്ന്, അതിനൊരു അന്തസ്സുണ്ട്. സോറി സാർ, അവൻ ഇത്തിരി സെന്റിമെന്റലാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, എനിക്കറിയാം. അപ്പോ നമുക്കത് അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ? ഗംഗാധരനും അത് തന്നെയാണ് അഭിപ്രായം. ആലോചിക്കാൻ ഒന്നുമില്ല, ഫോർഗെറ്റ് ഇറ്റ്. ഹോം മിനിസ്റ്ററുടെ നോട്ടപ്പുള്ളി ആവണ്ട. എന്താ നീ ഇന്നലെ രാത്രി പാലക്കാടിന് പോയിരുന്നോ? പോയിരുന്നു. എന്തിന് പറയടാ, എന്തിന്? ഉറക്കം വന്നില്ല. ഉറക്കം വരഞ്ഞിട്ടടാ അയാളെ പോയി തല്ലി കൊല്ലാറാക്കിയത്. അതെ, അവന്റെ കൈ തല്ലി ഓടിക്കാണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. കൈ തല്ലി ഓടിക്കുക ആരുടെ? ഏട്ടനെ പെരുവഴിയിലിട്ട് തല്ലി ആ ഗുണ്ടെ ഞാൻ അടിച്ചു. കൈപ്പരിപ്പ് മാറുന്നവരെ അടിച്ചു. അടിച്ചിന്റെ ചെറുക്കല്ലി വിടരുത്തി, തല്ലട്ടെ, അതിനുള്ള അവകാശവും അധികാരവും ഉണ്ട്. പക്ഷെ ഏട്ടന്റെ മേത്തൊരാള് കൈവച്ചാൽ പൊറുക്കില്ല, രഘുവിനത് പറ്റില്ല. അതുകൊണ്ട് എന്തക്രമം കാണിക്കാവുന്നു? നിയമം കയ്യിലെടുക്കാൻ നീ ആരാണ്? എന്ത് അധികാരത്തില്? ഒരു വയറ്റി പിറന്നതുകൊണ്ട്, ഒരേ ചോരയായതുകൊണ്ട്. അതൊക്കെ ചോദിക്കേണ്ടത് ചോദിച്ചോളും. നീ തല്ലാനും കൊല്ലാനും നടക്കണ എന്തിനാ? ആര് ചോദിക്കുന്ന അമ്മ പറയണേ? കാറും പത്രാസും അധികാരവും ഐ പി എസും ഉണ്ടെങ്കിലും രാഷ്ട്രീയക്കാരന്റെ വെറും കറിവേപ്പിലെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പോലീസ് സിംഹങ്ങളോ? അതോ ആര് ചത്താലും കൊന്നാലും കുതിര കയറിയാലും നമുക്കും കിട്ടണം പണം എന്ന് വിചാരിക്കണം നമ്മുടെ നാട്ടുകാരോ? എന്നാ നാട് നന്നാക്കാൻ അറിയിക്കൂ. ഒരു വിധത്തിൽ എല്ലാം അവസാനിപ്പിച്ചതാ, വീണ്ടും കുത്തിപ്പൊക്കി. എന്തും ചെയ്യാൻ മടിക്കുന്നവനല്ല അയാൾ. നിനക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന എന്തിനാടാ? ഒന്നുമില്ല ഏട്ടാ, ഇനി അനങ്ങില്ല അവൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒരു കയ്യെ പോയുള്ളൂ, ഇനിയും ഗുണ്ടായുസമായിട്ട് ഇറങ്ങിയാൽ കാലൂടി പോകും. പിന്നെ കേസല്ലേ? ആ, അത് ഞാൻ നോക്കിക്കോളാം. എനിക്കൊന്നും അറിയില്ല എന്റെ ഈശ്വര, ഇവൻ എന്നെ കണ്ണീര് കുടിപ്പിച്ചേ അടങ്ങൂ. അമ്മേ, ഈ നിസ്സാര കാര്യത്തെ ചൊല്ലി അമ്മ ഇങ്ങനെ കരയണു. വണ്ടി കയറി ചതഞ്ഞ് മരിച്ച ആ ചെക്കനില്ലേ, അവന്റെ അമ്മയുടെ കണ്ണീരിനെ കുറിച്ച് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. രഘു കണ്ണീര് കുടിച്ചാലും അമ്മയും ഏട്ടനും ഏട്ടത്തെയും മക്കളും ഒന്നും കണ്ണീര് കുടിക്കാൻ രഘു സമ്മതിക്കില്ല. ക്ഷണിച്ചുണ്ടരെ അവനെന്താ വിരുന്നുകാരനാ? പറഞ്ഞിട്ടുണ്ട് വരും. ചെലപ്പോ പിണങ്ങി കിടക്കുകയാണെങ്കിലോടി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അമ്മ അവിടെ ഇരിക്കെ, അവൻ വരും. പിണങ്ങാനായിട്ട് ഞാൻ വല്ലതും പറഞ്ഞോ? പറഞ്ഞോടി. ഏയ്, വാ തുറന്നേയില്ല, വിളിച്ചപ്പോണ്ട് വാളെടുത്ത പോലെയാ. നീ പിടിച്ചില്ലായിരുന്നെങ്കി അടി കഴിഞ്ഞേനെ. ഞാൻ അടിക്കും. എന്തേ, എന്നേക്കാ വളർന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നാ ഞാൻ അടിക്കും. അച്ഛൻ പോലീസായോണ്ടാ? എന്താ ഒരു ചിരി? പിന്നെ വിളമ്പി തന്നാലല്ലേ എനിക്ക് ഉണ്ണാനറിയൂ. അതെ ഏട്ടന്, ഏട്ടത്തി വിളമ്പിയില്ലെങ്കി ഊണ് മുടങ്ങും. അതറിയാൻ പാടില്ല അഞ്ഞിട്ടാ. അതിന്റെ സുഖവും സന്തോഷവും ഒന്നും ഇവൻ അറിയില്ല അല്ലേടി. ആ, വള്ളത്തോൾ കവിത വരട്ടെ, അപ്പ അറിയാം. വള്ളത്തോൾ കവിത ഇപ്പൊ ഇങ്ങോട്ട് കാണാറേയില്ലല്ലോ. പഞ്ചവല്യാണോ? അതാരാ? ലേഖചെരിയമ്മയുടെ അമ്മയ്ക്ക് ചെറിയ ചെറിയ ഇട്ടിരിക്കുന്ന പേരാ പഞ്ചവല്യാണി. അത് ശരി. ഹേയ്, ഞാനങ്ങനെയൊന്നും പേരിട്ടിട്ടില്ല കേട്ടോ. ഇവന്റെ അമ്മായിമ്മക്ക് ആ പേര് തന്നെയാ ചേർച്ച. ഇന്നാളെ എന്റെ അടുത്ത് വന്നിരുന്നു, ഒരു മണിക്കൂർ കംപ്ലൈന്റ്. ഇവൻ അവളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല, ചുറ്റിത്തിരിയുന്നു, വട്ടം തിരിയുന്നു, അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു. ആ, ഞാൻ പറഞ്ഞില്ലേടി ഇപ്പൊ ഇവനെ അങ്ങോട്ട് വിടരുത്, പറഞ്ഞ് കൺട്രോൾ ചെയ്യണമെന്ന്. എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്ക. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാടാ നമുക്ക് ആ ബന്ധം? വേറെ പെൺകുട്ടികളില്ല ലോകത്ത്. ഇവൻ ഒന്ന് മൂളിയാ മതി, പെൺകുട്ടികളുടെ ഒരു പട തന്നെയുണ്ട്. ഒരു രണ്ടു ദിവസം ഫോട്ടോ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കണുണ്ട്, നല്ല പവന്മാർ കുട്ടികള്, അതും വലിയ വലിയ കുടുംബക്കാര്. ഏട്ടാ, ലോകത്ത് ധാരാളം പെൺകുട്ടികളുണ്ടാവും, പവന്മാർക്കും കുടുംബക്കാരും അങ്ങനെ പലതും. പക്ഷെ ലേഖ ഒന്നേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ പോലും രഘുവിന്റെ പെണ്ണായിട്ട് ലേഖയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സങ്കല്പിക്കരുത്. ഒന്നും അറിയാണ്ടല്ല, പക്ഷെ അവർക്കും വേണ്ട ഇത്തിരി മര്യാദ. എത്ര കാലായി നമ്മൾ കാക്കണം, ഇനി എന്ന് നടത്തി തരാനാ? ഞാൻ മരിച്ചിട്ടോ? ഹലോ. ഓ, ദെ
റീന ഒന്ന് മാറി തരുമോ? എനിക്ക് ഇവളോട് രണ്ട് വർത്തമാനം പറയണം. എന്തിനാ കേട്ടാ സുന്ദം എടി ചൂലെ, നീ നിന്റെ അമ്മയും കൂടെ ഞങ്ങളായിട്ട് കൊരങ്ങളിപ്പിക്കാ. കോളേജ് ലൈബ്രറിയാണ് കേട്ടോ, അപ്പുറത്തെ സ്റ്റാഫ് റൂമിൽ അമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കണോ? വേണ്ടി വന്നാ നിന്നെ ഞാൻ ഈ കസേരയോടെ പോക്കും, അറിയോ? എന്നിട്ട് ഞാൻ വണ്ടിയിലിട്ട് കൊണ്ടുപോകും. എങ്കി പിന്നെ എന്തിനാ വൈകിക്കണേ? കൊണ്ടേക്കൂടെ. എന്താ മിണ്ടാത്തെ? ഞാൻ റെഡി. അത് പിന്നെ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ടുപോകണോ എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യണം സാർ. ഇത് വെറുതെ എന്റെ അടുത്തൊന്ന് ചൂടാവുന്ന എന്തിനാ? അതിന് എത്ര പ്രാവശ്യം എന്റെ ഏട്ടനും ഏട്ടത്തെയും നിന്റെ അമ്മയടുത്ത് വന്ന് പറഞ്ഞു? എടി നീ ജോലി ചെയ്തുകൊണ്ട് വന്നിട്ട് വേണമല്ലോ എനിക്ക് ജീവിക്കാൻ. അതിന് മംഗലത്ത് ഗോവന്ന എന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് കൊല്ലം മുമ്പ് എന്റെ അമ്മ എല്ലാം പറഞ്ഞില്ലേ ഇതേക്കൂടിനോട്? അപ്പൊ ഒക്കെ തലവുലിക്ക് സമ്മതിച്ചു. അത് പണ്ടാരാണ് ഞാൻ നിന്റെ ഒടുക്കത്തെ ഈ തീസിസ് ഒരു കൊല്ലം കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നല്ലേ കരുതിയേ? ഇനി മോള് ഡോക്ടറേറ്റ് എടുത്തില്ലെങ്കിൽ നിന്റെ അമ്മ വെള്ളറങ്ങാണ്ട് ചത്താലോ. കൊല്ലം രണ്ടായി. സബ്ജക്ട് വിചാരിച്ച പോലെയല്ല, ടഫാ. ഓ പിന്നെ ടഫ്. വള്ളത്തോൾ കവിതയിലെ ദേശഭക്തി നീ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും ടഫ്. ചിരിക്കണ്ട ചിരിക്കണ്ട, അത്ര ഭംഗിയൊന്നും ഇല്ല. അപ്പൊ ഇന്നാളൊരു ദിവസം പറഞ്ഞു എന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. കോളേജ് ലൈബ്രറി ആണെന്ന് ഞാൻ നോക്കില്ല. പിടിച്ചു ഞാൻ എന്റെ അമ്മേ പഞ്ചകല്യാണി. അടുത്താഴ്ച വരില്ലേ നീ? ഇനി അടുത്താഴ്ച ഒന്നും വരില്ല. അവിടെ പണി നടക്കുക. തോക്ക് ഉടയ്ക്കാനും തിന്നാനും അല്ലാണ്ട് നമ്മുടെ വീരപ്പനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ആ ഏട്ടൻ വന്നല്ലോ. ഞാൻ വിചാരിച്ചു നീ സ്ഥലം വിട്ടിട്ടുണ്ടാവുന്ന. രാവിലെ തൊട്ട് പോവാൻ തുടങ്ങിയതാ. വന്നാ വന്നെടുത്ത്, പോയാ പോയെടുത്ത്, അതല്ലേ സ്വഭാവം. നീ ഇന്നലെ കോളേജ് ലൈബ്രറി ചെന്ന് ലേഖയ പോയിരുന്നോ? എടാ അമ്മായി വിളിച്ചു ചൂടായി. അവളുടെ എന്താ തപസ്സം മുടക്കണോന്ന്? അമ്മായി പറഞ്ഞതും ശരിയാ. കോളേജ് ലൈബ്രറി ചെന്നാ പോലും തപസ്സം മുടക്കല്ലേ. ലേഖ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ. അവളെ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിച്ചു അത്രേ. ആ തള്ളയുടെ പിണ്ണം വെക്കാൻ ഒരു തപസ്. അവർക്ക് ഞാൻ വല്ല പാഷാണം കൊടുത്ത് കൊല്ലുട്ടോ. ആ വെറുതെ ഞങ്ങൾ പോലീസുകാർക്ക് പണിയുണ്ടാക്കണ്ട. ബൈ ബൈ. ആ അമ്മേ പുഞ്ചാനഭവനോട് ഒന്ന് പറഞ്ഞേക്ക് ഇനിയെങ്കിലും എടുത്തിയാട്ടൊന്ന് നിർത്താൻ. എന്തേ? ഒരു മെക്കാനിക്കിനെ ഗാരേജിൽ കയറി തല്ലിയാൽ യൂണിയൻകാർ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? ഒരു വിധത്തിലെല്ലാം പറഞ്ഞൊതുക്കാൻ ഏതൊക്കെ കഴുതകളുടെ കാല് പിടിച്ചെന്നറിയോ? 25,000 രൂപയും കൊടുത്തു. എങ്ങാനുള്ളതുകൊണ്ടെല്ലാം നടന്നു അല്ലെങ്കിലോ. നല്ല സുഖം. ഞാനൊരു കാര്യം ചോദിച്ചാ വിഷമം തോന്നുന്നു. വിഷമമോ? സത്യം സത്യം. ഞാനാണ് വിശാലാക്ഷിയാണ്, ലേഖക്കുട്ടിയാണ് സത്യം. എന്താ പോലെ? എനിക്കൊരു സ്വർണമാല മേടിച്ചു തരുമോ? സ്വർണമാല ഒരു പവം മതി. കൊച്ചു കള്ള, മേടിച്ച് കൊടുക്കാമെന്ന് പറ. ഇങ്ങനെ സുഖിപ്പിച്ച് തരണം അല്ലേ? തുറക്ക് തുറക്ക്. ഇപ്പോഴല്ലേ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ കേശവപിള്ളയുടെ വിവരം മനസ്സിലാവണത്. ഇത്രയും നാളും എനിക്ക് പാര വെച്ചത് ഈ സൗകര്യത്തിനാണല്ലേ. മോനെ നീ ആരോട് മിണ്ടിപ്പോരുത്, നിനക്ക് ഞാൻ ഒരിക്കലും പാരാവില്ല. പാരയാവില്ലല്ലോ. പാരയായാൽ ഈ കൊട്ടൻ ചുക്കാതി വേല ലോകം മുഴുവൻ അറിയും. നാട് നീളം ഞാൻ പോസ്റ്റ് ഒട്ടിക്കും. നീ എന്നെ ചതിക്കരുത് പോലെ. ചതിക്ക് ചതി, പാരയ്ക്ക് പാര. ഓർത്തോ അവള് പഠിക്കുകയാണ്. വിശാലാക്ഷിയൊക്കെ അരിപ്പ് വന്ന വരട്ടെ പഞ്ചകല്യാണി. മിണ്ടിപ്പോയാൽ കൊട്ടൻ ചുക്കാതി. ആ
ശരത്കാല സന്ധ്യനീയൻ മനസ്സിൽ നിറഞ്ഞു നിറം പൂണ്ട നീലാകാശം നിലാവിൽ കുളിർന്നു ഏഴിലം പാലയിൽ ആതിരാപ്പൂമണം ശരത്കാല സന്ധ്യനീയൻ മനസ്സിൽ നിറഞ്ഞു നിറം പൂണ്ട നീലാകാശം നിലാവിൽ കുളിർന്നു കണ്ണോടു കണ്ണു നോക്കി ചിരിക്കുന്നു താരകൾ കസ്തൂരി മഞ്ഞളുമായി മടങ്ങുന്നു വാർമുകിൽ കണ്ണോടു കണ്ണു നോക്കി ചിരിക്കുന്നു താരകൾ കസ്തൂരി മഞ്ഞളുമായി മടങ്ങുന്നു വാർമുകിൽ ശരത്കാല സന്ധ്യനീയൻ മനസ്സിൽ നിറഞ്ഞു നിറം പൂണ്ട നീലാകാശം നിലാവിൽ കുളിർന്നു ഏഴിലം പാലയിൽ ആതിരാപ്പൂമണം ഏഴിലം പാലയിൽ ആതിരാപ്പൂമണം ശരത്കാല സന്ധ്യനീയൻ മനസ്സിൽ നിറഞ്ഞു നിറം പൂണ്ട നീലാകാശം നിലാവിൽ കുളിർന്നു എന്താ ആരും ഒന്നും ഉണ്ടാത്തെ രഘു തെറ്റൊന്നും ചെയ്യില്ലെന്ന് തെറ്റ് ചെയ്തു എന്ന് ഞങ്ങളും പറഞ്ഞില്ലല്ലോ ഉണ്ടോ അവനൊരു പാവമാ പക്ഷേ നാളെ ഒരു തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്താ ഹരിയൊന്നും പറയാത്തത് ഞാനിപ്പ എന്താ അമ്മായി പറയാ മേലാൽ അവനോട് അവിടെ വരണോ വിലക്കാം ഏയ് അതൊന്നും വേണ്ട എനിക്ക് അഭിമാനമാണ് വലുത് അവളിൽ എനിക്ക് വലിയ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അതിനിപ്പോ എന്താ വിശാല ഒരു കുഴപ്പം പറ്റിയത് അത് ഭാനുവായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രൊഫസർ കുമാരപിള്ള സാർ പറയും ഈ ഗവേഷണം ഒരു തപസാണെന്നല്ലേ അതിവിടെ എല്ലാവർക്കും അറിയാം നീ മിണ്ടാതിരിക്കും മാലതി ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കുമ്പോ മാലതി ഇടക്കേറി പറയണ്ട അപ്പോ ആ തപസ്സിനുള്ള മനസാന്നിധ്യം ലേഖയ്ക്കും ഇല്ല അതുകൊണ്ട് ജോലിയും വേണ്ട ഡോക്ടറേറ്റും വേണ്ട ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടിയാ മതി എന്താ ആരും മറുപടി പറയാത്തത് നിങ്ങളുടെ അച്ഛൻ ഒരു കാലത്ത് പറഞ്ഞു വെച്ചിരുന്നതാ എന്താ നിങ്ങൾക്ക് വേറെ വല്ല തീരുമാനമുണ്ടോ അയ്യോ എന്റെ അമ്മായി അമ്മായിയുടെ വായിൽ നിന്ന് ഇതൊന്ന് പറഞ്ഞു കേൾക്കാൻ എത്ര കൊല്ലായി ഞങ്ങൾ കാത്തിരിക്കണം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാനിത് നടത്തും ഇത്രയും ദൂരം നടന്നത് മെച്ചം തുകയാണ് പന്നി പന്നി പന്നിയോ എവിടെ അതൊരു കല്ലാണ് മിണ്ടരുത് എന്നോട് തോക്കും മേടിച്ച് വെച്ചതാണല്ലോ എന്നെക്കാട്ടും വലിയ ഉന്നോ ആരാണ്ടായി ചുണ്ടരിയ ഇതാണിപ്പോ ഞാൻ വിചാരിച്ച വല്ല ആനയെ മറ്റായിരിക്കുന്നു Thank you.
കേട്ടോ പടച്ചോനെ ആണോ വെടി കൊണ്ടതാ അല്ല പിന്നെ ചത്തെടുക്ക ശ്വാസമുണ്ട് നമുക്ക് പോവാ എന്ത് പണ്ടാണെങ്കിലും ആയിക്കോട്ടെ വേലം കുട്ടിയെ വെറുതെ പുലിവാല് കുടിക്കണ്ട കാലം നല്ലതല്ല നമുക്ക് പോവാം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഈ കാട്ടില് അതും ഇങ്ങനെ ഒരു അവസ്ഥയില് എങ്ങനെയാ കുഞ്ഞാലു വെറുതെ വേലിയിലിരിക്കുന്ന പാമ്പിനെടുത്ത് വെക്കുക പ്രശ്നമാവും എന്തിനാ വായിലേക്ക് നോക്കണേ അല്ല വിവരം അറിയിക്കുന്ന നല്ല എവിടെ തന്റെ അമ്മായിയുടെ വീട്ടിലോ എന്റെ അമ്മായി നമ്മുടെ വീട്ടിൽ അറിയിച്ചിട്ട് എന്ത് കാര്യം പോലീസിനെ ആരാണ് എന്താണെന്ന് അറിയില്ല ഒരു സ്ത്രീയല്ലേ പോലീസിലൊക്കെ അറിയിച്ച് വാർത്തയായ മാനം പോയോ മാനുണ്ടെന്ന് ആര് കണ്ട് ദേ മുതല് വിളങ്ങാനും കരുത് ചത്ത പിന്നത്തെ കാര്യം സുഖായി മേനം കുട്ടിയെ തൊടില്ല ഇടി മുഴുവൻ ഞാൻ കൊള്ളണം എന്താണ് ഒരുമാതിരി എഴുത്തനായി അവള് കരഞ്ഞു ശിക്ഷയടി ഒച്ച വെച്ച ആളെ കൂട്ടി എന്നെ നാണം കരുത്തിയാലുണ്ടല്ലോ മര്യാദക്ക് പോവില്ല നീ എന്താണോ തലയ്ക്ക് വല്ല പ്രാന്തം പിടിച്ചോ ഇളിക്കാൻ നമ്മുടെ കോളടിച്ചു എടി കല്ലു എന്ത് പണ്ടാരാണെന്ന് ചോദിക്കടി കടന്നു പോടോ ഞാൻ ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഒമേഗ ട്രാവൽസ് കെ കെ നഗർ മദ്രാസ് ഇത് നമ്മൾ വിചാരിക്കുന്ന കേസല്ല സംഗതി ഗുലുമാലാണ് കേട്ടോ ഏയ് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവൾ എന്നെഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണെന്ന് ഇത് ഡയറി കുറിപ്പോ ജീവചരിത്രമോ ഒന്നും അല്ല കണക്കുകളാണ് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ കണക്കുകൾ ദാ ഇതൊന്ന് നോക്കിയേ നോട്ടെ കുട്ടിയെ അപ്പുറത്ത് അങ്ങനെ കൊണ്ടു കറക്കടി മനുഷ്യന്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാ നാശം ഓ അപ്പന്റെ കുട്ടിയുടെ കരച്ചിലൊരു അച്ഛന് നാശായി ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയോ രാധേ എന്തായിപ്പ ഇവിടെ ഉണ്ടായേ ഏടതി വരാന്ന് പറഞ്ഞ ദിവസം വന്നില്ല അത്രേ ഉള്ളൂ അതിനിങ്ങനെ തലയ്ക്ക് തീ പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഏടതി നാളെ ഇങ്ങ് വരും കീറാണ്ട് കിടന്ന് ഉറങ്ങ് എന്തായി വിവരം വല്ലതും കിട്ടിയോ മാധവ ഞാനും അഡ്രസ്സിലെ ഹോസ്റ്റലിൽ വിളിച്ചു അവിടുന്ന് പുറപ്പെട്ടിട്ട് ദിവസം നാലായി നാല് ദിവസോ പിന്നെ എങ്ങടെ പോയി എന്റെ കുട്ടി പത്താം തീയതി സന്ധ്യക്കുള്ള ട്രിവാൻഡ്രമയിലായിരുന്നു ടിക്കറ്റ് എന്നിട്ട് എങ്ങോട്ട് പോയി അച്ഛൻ വിഷമിക്കേണ്ടിരിക്കെ എന്റെ ഭഗവതി എന്റെ കുട്ടിക്ക് ഒരു ആപത്തും ഉണ്ടാക്കല്ലേ ഒന്നും ഉണ്ടാവില്ല അച്ഛ ചീത വരും നാല് ദിവസം കഴിഞ്ഞാ കല്യാണ അവൻ 20 കൊടുക്കണം പിന്നെ പണവും അവരോട് ഞാൻ എന്ത് സമാധാന പറയാ ലതയോട് എന്താ പറയാ കല്യാണം നടന്നില്ലെങ്കിൽ സാരില്ല അച്ഛാ
എനിക്ക് ഒട്ടും വിഷമില്ല. ആപത്തൊന്നും കൂടാതെ ഏർത്തി ഇങ്ങ് എത്തിയാ മതി. ഞങ്ങള് മദ്രാസിൽ നിന്ന് വരികയാ. സീതാലക്ഷ്മിയുടെ കൂടെ ജോലി ചെയ്യുന്നവരാ. വരൂ, കയറി ഇരിക്കൂ. ഇരിക്കാനൊന്നും നേരമില്ല, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാ. സീതാലക്ഷ്മി ഒന്ന് വിളിക്കാമോ? അതിന് സീതി ഇവിടെ എത്തിയിട്ടില്ലല്ലോ. നുണ പറയണ്ട, കണ്ടൊരു കാര്യം സംസാരിച്ചാൽ ഉടനെ ഞങ്ങൾ അങ്ങ് പോവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏയ്, ഞാൻ നുണയല്ല പറയണേ, അവൾ എത്തിയിട്ടില്ല. ഞങ്ങളും ആ കാര്യം സംസാരിച്ചിരിക്കുകയായിരുന്നു. 4 ദിവസം കഴിഞ്ഞ അനിയത്തിക്കുട്ടിയുടെ കല്യാണമാണ്. അവള് വന്നിട്ട് വേണം സ്വർണം എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. മദ്രാസിൽ വിളിച്ചപ്പോ 10-ാം തീയതി മെയിൽ പുറപ്പെട്ടു എന്നും പറയണു. എന്ത് പറ്റിന്ന് ഒരു അറിവുമില്ല. എന്നാലും ഞങ്ങളൊന്ന് നോക്കിയേക്കാം. അല്ല, എന്താ കഥ? അകത്ത് എന്റെ മകളുണ്ട്. കാരണവരെ, അവരൊന്നും ചെയ്യില്ല. പെട്ടെന്ന് വിശ്വസിക്കാത്തവരാ ഞങ്ങൾ. വിശ്വസിച്ചാൽ വിശ്വസിച്ച തന്നെ, വഞ്ചിച്ചാൽ ക്ഷമിക്കയില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്കൊന്നും അറിയില്ല മോളെ. വീട്ടിൽ കയറി വന്ന് തോന്നിയ സംഘട്ടെ. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കില്ല, തടി കേണം. ഉള്ള യാരുമില്ല സാർ, ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ഞങ്ങൾ പോയിട്ട് വരാം. സീതാലക്ഷ്മി വരുമ്പോ പറയാ അവൾ ഞങ്ങളുടെ ഇന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന്. എനിക്ക് പോണം, എനിക്ക് പോണം. എങ്ങടെ? എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. ഈ രാത്രി നീ എങ്ങടും പോണില്ല. അത് പറയാ, നിങ്ങൾ ആരാ? എന്താ അധികാരം നിങ്ങൾക്ക്? മരിക്കാൻ വിടാതെ നിങ്ങളെ എടുത്തുകൊണ്ട് വന്നത് ഞാനാണ്. ആ അധികാരത്തിൽ പറയണു. നാളെ നേരം വെളുത്തിട്ട് നിങ്ങളെ സുരക്ഷിതയായി വീട്ടിലെത്തിക്കും. തൃശ്ശൂര്, പുറനാട്ടുകര, ചീനിക്കൽ വാരിയത്ത്. എന്റെ ബാഗ് എവിടെ? ബാഗൊക്കെ ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. അതിൽ നിന്നൊരു തുണിക്കഷ്ണം പോലും പോവില്ല. കുഞ്ഞാലു, ആ ബാഗ് എടുത്തു കൊടുക്ക്. എങ്ങനെ ഈ നെല്ലിയാമ്പതി കാട്ടിൽ വന്ന് പെട്ടു എന്നറിയാൻ ആകാംക്ഷയുണ്ട്. വിരോധമില്ലാച്ച പറയാം. എനിക്കറിയില്ല. ഈ ഒമേഗ ട്രാവൽസിലെ ആരെങ്കിലും? ഒമേഗ ട്രാവൽസ്? നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാ? ജ്യോതിഷം ഒന്നും വശമില്ല, ആ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും അപകടം പറ്റിയാൽ ഉത്തരവാദികൾ ഒമേഗ ട്രാവൽസുകാരാണെന്ന്. എന്താ അവരുമായിട്ട് പ്രശ്നം? പറയൂ, എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. പോകാം, നേരം വിളിക്കട്ടെ. എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. അയ്യോ വേണം. കല്ലു, ഈ രാത്രി നീ ഉറങ്ങരുത്. എനിക്ക് ആവശ്യമില്ല ഒരു കാവൽക്കാരിയെ. പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ രാത്രി ഇറങ്ങി പോവാണ്ടിരിക്കാൻ. ശത്രുക്കളുള്ളപ്പോ ഒരാൾ ഉറങ്ങാതെ കാവലിരിക്കേണ്ടത് ആവശ്യമാ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വീട്ടില് ഒരു സ്ത്രീ വന്നിട്ട് നാളെ ചീത്തപ്പേരുണ്ടാവരുത്. എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയണില്ല, വിശ്വാസം അങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്നതല്ലോ. പക്ഷെ എന്നെ ഭയപ്പെടണ്ട, ധൈര്യമായിട്ടിരുന്നോളൂ. ഈ വീട്ടിൽ നിങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഗുഡ് നൈറ്റ്. ആരുടെ വണ്ടി? എവിടെ നിക്കേ? ഛേ, ഒമേഗ ട്രാവൽസ്.
എന്താ എന്താ ട്രാഫിക് ബ്ലോക്ക് ആണ്? അറിയില്ല, ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. അപകടം അല്ലേ? താങ്ക് യു. എനിക്കാണെങ്കിൽ വണ്ടി ഇട്ടിട്ട് അവളുടെ പിന്നാലെ പോകാൻ പറ്റുമോ? എങ്ങനെങ്കിലും വീടെത്തിയിട്ടുണ്ടാവും. എന്താ കാര്യം നീ ചോദിച്ചില്ലേ? ചോദിച്ചു പറയണ്ടേ? ചില നേരത്തെ സ്വഭാവം കണ്ടാ തോന്നും വട്ടാണെന്ന്. ഏതായാലും ആള് പോയി കിട്ടിയില്ലോ, നീ ഇനി അത് അന്വേഷിക്കാൻ നിക്കണ്ട. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാല. എന്നാലും പെണ്ണൊരുത്തി കാട്ടിൽ ബോധമില്ലാണ്ട് കിടക്ക, മൂന്നാലാളുകൾ അന്വേഷിച്ച് നടക്കാന്നൊക്കെ പറഞ്ഞ എന്തോ വലിയ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇനി നീയും കൂടി പറഞ്ഞ് ചൂട് കേറ്റണ്ട. അല്ലെങ്കിൽ തന്നെ ഒരുത്തനിവിടെ പുറപ്പെട്ട് നിക്കുക. ഏത് തീയിലാ ചാടണ്ടേ? ഏത് പാമ്പിനെയാ പിടിക്കണ്ടേ? ഞാൻ ഒരു പാമ്പിനെയും പിടിക്കണില്ല, തീയിലും ചാടില്ല, പോരെ. ഏതായാലും ഏട്ടൻ അറിയണ്ട, അറിഞ്ഞ പിന്നെ അത് മതി. അല്ല ഏട്ടൻ വരാൻ ലേറ്റ് ആകൂ, എനിക്കിപ്പൊ തന്നെ പോണം, അവിടെ പണിയടക്ക്. ഇപ്പൊ തന്നെയോ? പിന്നെന്തിനാ ഇങ്ങടെ വന്നേ? ആ പെണ്ണിനെ വീട്ടിലാക്കാന്ന് കരുതി വന്നതല്ലേ, പാലക്കാട് വരെ വന്ന സ്ഥിതിക്ക് കയറിയേ ഉള്ളൂ. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ, ഒരു ഹാപ്പി ന്യൂസ് അറിയാൻ പറ്റിയില്ലേ? ഉടനെ നടത്തണമെന്ന് പറഞ്ഞ് നമ്മള് വാശി പിടിക്കായിരുന്നെങ്കിലും കല്യാണം ഒരു യാഥാർത്ഥ്യമായി ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഒരു ഒരിത് പോടാ. ഏട്ടനെന്ന് ഗുരുവായൂർ പോയി തിരുമേനിയെ കണ്ട് ദിവസം നിശ്ചയിച്ചിട്ടേ വരൂ. പോക്ക് നാളേക്ക് നീട്ടിയ ദിവസം കൂടി അറിഞ്ഞിട്ട് പോ. വേണ്ട, അതൊക്കെ നിങ്ങൾ നിശ്ചയിച്ച് അറിയിച്ചാ മതി, കെട്ടാൻ ഞാൻ റെഡി. എന്താ അച്ഛാ ഇത്ര രഹസ്യം? രഹസ്യമോ? അവൻ വല്ലതും വേണ്ടാത്തരം പറഞ്ഞാലേ, നീ വിശ്വസിക്കരുത്. ഒരിക്കലും ഒന്നും ഉണ്ടായിട്ടില്ലേ? ഒന്നും ഉണ്ടായിട്ടില്ലെന്നോ? എന്താ? എനിക്ക് മുട്ടിന് വേദന ഉള്ളതുകൊണ്ട് കൊട്ടൻ ചുക്കാദിയും പിണ്ണതൈലവും. കൊട്ടൻ ചുക്കാദിയും പിണ്ണതൈലവും അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല നീ എന്താ പറയണേ? മണിക്കൂർ ഒന്നായി, രണ്ടാളും കൂടി കുണുകുണാന്ന് പറയാൻ തുടങ്ങിട്ട്. ആ മാരുതിവാന്റെ നമ്പർ നോട്ട് ചെയ്ത് പോലീസ് കംപ്ലൈന്റ് ചെയ്താ പിടിക്കില്ലേ അവരെ? സത്യം എന്താണെന്ന് നമുക്കറിയില്ല, ആ സ്ത്രീ ഒന്നും പറയണില്ല, അതിന്റെ പിന്നാലെ പോവാൻ സമയമില്ല. അതുകൊട്ടെ, എനിക്കിപ്പോ ലോട്ടറി അടിച്ച പോലെ. അല്ല ഈ പഞ്ചകല്യാണിക്ക് എന്ത് വെളിപാടാടിയുണ്ടായി? ഈ ആള് തന്നെ കാരണം. അന്നത്തെ കടന്നാക്രമണം കടിച്ചു പൊട്ടിച്ചില്ലേ തടിയൻ? വൈകിട്ട് അമ്മ വന്നപ്പോ കാണട്ടെന്ന് വെച്ച് മനപ്പുറം ചുണ്ട് ഇങ്ങനെ പിടിച്ചു, കണ്ടപ്പോ പിന്നെ പോലീസ് മുറയായി. അടി, ബഹളം, കരച്ചില്. ചില അർത്ഥവത്തായ മൗനങ്ങൾ കൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. ഒടുവിൽ അമ്മ ഫ്ലാറ്റ്. അല്ല ഈ മുത്തശ്ശനെ എങ്ങനെ തകർത്തു? ഓ അതൊരു ചീപ്പ് വേല, കൊട്ടൻ ചുക്കാതി. ഇല്ല മുത്തശ്ശ, വിശ്വസിക്കുന്നവരെ ഒരിക്കലും ഈ രഘു കൈവിടില്ല. പറയും മുത്തശ്ശ, എന്താ ഈ കൊട്ടൻ ചുക്കാതി? അച്ഛൻ നേരത്തെയും കൊട്ടൻ ചുക്കാതി എണ്ണയുടെ കാര്യം പറഞ്ഞല്ലോ. എന്താ മുട്ടിന് വേദനയുണ്ടോ? വേദന മുട്ടിന് മാത്രമല്ല, ശരീരം മുഴുവൻ ഇങ്ങനെ സുഖകരമായ വേദന. അതിന് പറ്റിയൊരെണ്ണ അല്ലേ മുത്തശ്ശ? അതിങ്ങനെ ആരെങ്കിലും പെരട്ടി നല്ലപോലെ ഒഴിയണം അല്ലേ മുത്തശ്ശ? അതെ അതെ അയ്യട, അങ്ങനെ ഒരെണ്ണ രഘു മുത്തശ്ശന് കൊണ്ടുവന്ന് കൊടുത്തു. ട്രൈബൽ മേക്ക്. ഡോ വീരപ്പ, താനല്ലേ പറഞ്ഞേ എന്റെ മൂക്കി പല്ല് മുളച്ചിട്ടേ കല്യാണം നടക്കൂന്ന്? പഞ്ചകല്യാണി സകല പത്തിയും മടക്കി ഒതുങ്ങി. അങ്ങനെ രഘുനന്ദന മേനോൻ വിവാഹ ജീവിതത്തിലെ കാലുകുത്താൻ പോകുന്നു. വെറുതെ അല്ല, ഞാനൊരു കാക്ക ഇങ്ങനെ മലന്ന് പറന്നു പോണണ്ട്. കാണും കാണും, കാക്ക മാത്രമല്ല സകലതും പറക്കും. മിസ്റ്റർ രഘുനന്ദന മേനോൻ ഭാര്യ സമേതനായി ഇവിടെ താമസം തുടങ്ങുമ്പോ താനും പറക്കും. മിസ്റ്റർ വീരപ്പൻ ഔട്ട്. ഞാനിപ്പോഴേ റെഡി, പക്ഷേ അതിന് മുമ്പ് ഔട്ടാക്കേണ്ടവരെല്ലാം വന്ന് കിടപ്പുണ്ട്. ആര് ചെന്ന് നോക്ക്. നിങ്ങൾ വീട്ടിൽ പോയില്ലേ? ഇല്ല, അവരെന്നെ പിടികൂടും, എനിക്ക് പേടിയാണ്. അതിനിങ്ങനെ വന്ന എന്തിനാ? വേറെങ്ങും പോകാൻ എനിക്ക് ധൈര്യമില്ല. മനുഷ്യത്വത്തിന്റെ പേരിൽ എനിക്ക് ചെയ്യാവുന്ന സഹായം ചെയ്തത് ശരി, എന്നുവെച്ച് എനിക്കൊരു ബാധ്യത ഏറ്റെടുക്കാനൊന്നും വയ്യ. എന്നെ സഹായിക്കണം. ഞാനങ്ങനെ സഹായിക്കും? നിങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. അതിനെന്താ സഹായിച്ച പറയൂ, ഞാൻ ചെയ്യാം. അയ്യോ പോലീസിൽ അറിയിക്കരുത്. എന്താ പോലീസിൽ അറിയിച്ചാൽ? ചോദിച്ചത് കേട്ടില്ലേ, എന്താ പോലീസിൽ അറിയിച്ചാലെന്ന്? എന്താ മിണ്ടാത്ത നീ? നീ ആരാണ്? എന്താണ് നിന്റെ തൊഴിൽ? എന്തിനാ അവര് നിന്നെ പിന്തുടരുന്നത്? പറയ്. കള്ളിയാണ് നീ. നിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്.
എന്നോടൊന്നും പറയണ്ട, നാളെ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. സത്യം നീ അവിടെ പറഞ്ഞാ മതി. എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്, എന്നെ രക്ഷിക്കണം. രക്ഷിക്കാൻ ഞാൻ ആരാ? നിന്റെ സഹോദരനോ ഭർത്താവോ അതോ കാമുകനോ? മനുഷ്യത്വത്തിന്റെ പേരില് മാങ്ങാത്തൊലി, മനുഷ്യത്വം, അനുകമ്പ, സ്നേഹം ഇതൊക്കെ അർഹതപ്പെട്ടവർക്കുള്ളതാ. അല്ല നിന്നെ പോലെ കണ്ട എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അല്ല നിങ്ങൾ ഉറങ്ങുന്നില്ലേ? താൻ പോയി കിടന്നു. നേരപ്പം മണി പാതിരാത്രിയായി. തനിക്ക് വേണമെങ്കിൽ പോയി കിടക്കണോ, ഉറക്കാൻ നടക്കണം. എന്നാ താരാട്ട് കൂടെ പാട്. ഞാൻ പറഞ്ഞ പാട്ട് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ മതി. അല്ല ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങാടി തോറ്റിയൻ അമ്മയോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എന്റെ നേരാണ്, അല്ലെങ്കിൽ എന്റെ സമയദോഷാണ്. എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കേൾക്കണം. നാളെ എന്തുണ്ടാവും എനിക്കറിയില്ല. ചിലപ്പോ പോലീസുകാരുടെ പിടിയിൽ, ചിലപ്പോ കൊലയാളികളുടെ. അതിനു മുൻപ് ആരോടെങ്കിലും എനിക്കെല്ലാം തുറന്നു പറയണം. നീ പറയണതൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ ശരിയല്ല. അതെ, ഞാൻ ശരിയല്ല. ആർക്കും തിരുത്താനാവാത്ത ഒരു തെറ്റാണ് ഞാൻ. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറയാൻ തോന്നുമ്പോഴൊക്കെ എന്ന് മനസ്സിലൂടെ പഠിച്ച ഒരത്തിന്റെ ഏക മകൾ. 10 വയസ്സുവരെ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായുള്ളൂ. അപ്പ ഫോട്ടോയിൽ കണ്ടത് അമ്മാമ്മയാണ്. അമ്മാമ്മയും മക്കളും. അമ്മ മരിക്കണത് എനിക്ക് ഓർമ്മയില്ല. അച്ഛനും ഇല്ലാണ്ടായപ്പോ സാരമില്ലേ കുട്ടിയെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ അമ്മാമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടില് ഞാനൊരു അനന്തരവളായിരുന്നില്ല, മൂത്ത മോളായിരുന്നു. കഞ്ഞിയും കണ്ണീരും ഒപ്പം പങ്കുവച്ച അമ്മാമ്മ ഞങ്ങളെ വളർത്തിയത്. മദ്രാസിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജോലി കിട്ടിയപ്പോ അമ്മാമ്മ എത്ര സന്തോഷിച്ചു എന്നോ. അമ്മാമ്മ പറഞ്ഞു ഉടനെ കല്യാണം നടത്തണം, എന്റെയും മാധവേട്ടന്റെയും. ഞാനാ തടസ്സം പറഞ്ഞേ. രാധയുടെയും ലതയുടെയും കല്യാണം കഴിയാണ്ട് എനിക്കാ ഭാഗ്യം വേണ്ട. എന്നെ ലാളിച്ച് വളർത്തിയതിന് ഇങ്ങനെയല്ലാതെ ഞാൻ എങ്ങനെയാ കടം വീട്ടുക? രാധയുടെ കല്യാണം നടത്തി. 20 പവനും 25,000 റുപ്യയും കൊടുത്തു. വെറും 1,800 രൂപ ശമ്പളം കിട്ടുന്ന എനിക്കത് കഴിയോ? 850 രൂപ ശമ്പളത്തില് പലചരക്ക് കടയിൽ പൊതിഞ്ഞു കൊടുക്കാൻ നിൽക്കണ മാധവേട്ടൻ എന്ത് സാധിക്കും? നിത്യവൃത്തിക്ക് വക കിട്ടാത്ത ഒരമ്പലത്തിലെ കഴയക്കാരന് സാധിക്കോ? ഒമേഗ ട്രാവൽസ് എന്ന പേരിൽ കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തിനു വേണ്ടി കാരിയറായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിലെ എന്റെ ഒരു കൂട്ടുകാരിയിലൂടെ എനിക്ക് കിട്ടിയ ഭാഗ്യം. മാസത്തിൽ ഒരിക്കലെങ്കിലും കോയമ്പത്തൂരിലും മധുരയിലും ഞാൻ സ്വർണം കൊണ്ടുപോകാറുണ്ട്. ഓരോ യാത്രയ്ക്കും 5,000-10,000 ഒക്കെ കിട്ടും. ഇഷ്ടമുണ്ടായിട്ടല്ല, അമ്പലമുറ്റത്ത് മാല കെട്ടി വളർന്നവളാണ്. എനിക്കെന്റെ കടപ്പാടുകൾ തീർക്കണം. മാധവേട്ടനോടൊത്ത് ഒതുങ്ങിക്കഴിയണം. അതുമാത്രം മോഹിച്ചിട്ടാണ്. എന്നിട്ട് ഇപ്പോഴെങ്ങനെ ഒമേഗ ട്രാവൽസ് നിങ്ങളുടെ ശത്രുക്കളായി? ഇപ്പൊ പണ്ടത്തെ പോലെ സ്വർണം വരണില്ല. 2 മാസത്തിലൊരിക്കൽ വന്നാലായി. എന്റെ വരുമാനം കുറഞ്ഞു. ലതയുടെ കല്യാണം ഉറപ്പിക്കുമ്പോ ഞാൻ കൂട്ടിയ കണക്കുകളൊക്കെ തെറ്റി. അവരെനിക്ക് ചതിക്കേണ്ടി വന്നു. ട്രിച്ചിയിലെ ഒരു ജുവലറിയിലേക്ക് തന്നുവിട്ട 25 സ്വർണ ബിസ്ക്കറ്റുകളിൽ 4 എണ്ണം ഞാൻ മോഷ്ടിച്ച് കടന്നതാണ്. അല്ലാതെ ലതയുടെ കല്യാണം നടത്താൻ ഒരു മാർഗവും എനിക്കില്ലായിരുന്നു. 3 ദിവസമേ ഉള്ളൂ ഇനി കല്യാണത്തിന്. ഞാൻ പിടിക്കപ്പെട്ടാലും അത് നടക്കണം. എന്നെ ലാളിച്ചു വളർത്തിയ അമ്മാമ്മയോട്, എന്നെ സ്നേഹിച്ച എന്റെ അനിയത്തിമാരോട്, എനിക്ക് മോഹങ്ങൾ തന്ന മാധവേട്ടനോട് എനിക്കെന്റെ കടങ്ങൾ വീട്ടണം. അതിനെന്നെ സഹായിക്കണം. അത് കഴിഞ്ഞ് എന്നെ പോലീസിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഏത് കൊലയാളി സംഘത്തിനും കീഴ്പ്പെടാം. സഹായിക്കാം, പക്ഷേ ഒരു കാര്യം കൂടി എനിക്കറിയണം. നിങ്ങൾ എങ്ങനെ ഈ നെല്ലിയാമ്പതിക്കാട്ടിൽ വന്ന് പെട്ടു? സീത, സീതാലക്ഷ്മി, വേണ്ട, ഇപ്പൊ ഇനി ഒന്നും പറയണ്ട. സീതയ്ക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്?
മാധവൻ കുട്ടി വാര്യര്? ഞാനാണ്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. എവിടെ എന്റെ കുട്ടി? ഇതിന് മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത്? അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഞാൻ മാധവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ മുട്ടാളന്മാര് വാര്യത്തും പരിസരത്ത് എപ്പോഴും ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? മാധവൻ പറഞ്ഞു സീത എന്റെ വീട്ടിലുണ്ടെന്ന കാര്യം മറ്റാരും അറിയണ്ട. ദാ ഇത് എനിക്ക് തോന്നിയോണം ഞാൻ വാങ്ങിയ ആഭരണങ്ങളാ. 50,000 rupees. വിവാഹം നടക്കട്ടെ, അത് മുടങ്ങരുതെന്ന് സീതയ്ക്ക് നിർബന്ധമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് വന്ന് സീത കണ്ടോട്ടെ. ഇപ്പൊ വേണ്ട. അനിയത്തിയുടെ കല്യാണം കഴിയണവരെ അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന മട്ട് മതി. കുറച്ചു ദിവസം അന്വേഷിച്ചിട്ട് കാണാണ്ടാവുമ്പോ അവര് പൊക്കോളും. എന്റെ കുട്ടിയെ ഒരാപത്തും വരുത്താതെ നോക്കിക്കൊള്ളണേ. എന്റെ സംരക്ഷണയില് എന്റെ വീട്ടിൽ വെച്ച് സീതയ്ക്ക് ഒരാപത്തം സംഭവിക്കില്ല. പോരെ. അവളുടെ ബാഗിന്റെ അടിയില് ലെതറിന്റെ ഉള്ളില് തുന്നി വെച്ചിരിക്കണു 4 biscuits. ബിസ്ക്കറ്റോ? എന്റെ ഏട്ടത്തി ഗോൾഡ് ബിസ്ക്കറ്റ്സ്. എന്നിട്ട് എനിക്കത് കൊണ്ടുവന്ന് വിറ്റു കൊടുക്കാൻ പറ്റൂ? കല്യാണത്തിനുള്ള ആഭരണവും പണവും വീട്ടിലെത്തിക്കുകയും വേണം. ഞാനെന്ത് ചെയ്യും? അവിടെയുള്ള കാശ് കൊടുത്തിട്ടുണ്ടാവും. രഘു, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണം കേട്ടോ. ഏട്ടൻ അറിഞ്ഞാ ഞാൻ പറയണ്ടല്ലോ. പ്രശ്നം അതല്ല ഏട്ടത്തി, കാശ് വെറുതെ സ്വീകരിക്കാൻ അവള് തയ്യാറല്ല. അവസാനം എനിക്ക് ആ ബിസ്ക്കറ്റ്സ് എടുക്കേണ്ടി വന്നു. രഘു, നീ എന്ത് വിവരക്കേടായി കാട്ടണേ? ഇതെന്താ കുട്ടികളിയാ? ഓ, ഒന്ന് പതുക്കെ. ഏട്ടത്തിയുടെ ആ തട്ടാനെ വിളിച്ച് ഏട്ടത്തിക്കും മക്കൾക്കും എന്തെങ്കിലും പണിതിടാലോ. എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. പണിപ്പിച്ച ലേഖയ്ക്ക് കൊടുക്ക്. അവൾ ഇതൊന്നും അറിയാൻ പാടില്ല. ഷോ, പ്രശ്നമായല്ലോ. ഞാനിപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യും? അത് എവിടെ എടുത്ത് വെച്ചേക്കണത്? എന്റെ പോക്കറ്റിലുണ്ട്. എന്റെ രഘു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഏട്ടൻ ഇങ്ങോട്ട് വരട്ടെ, ഇത് പറഞ്ഞിട്ട് തന്നെ കാര്യം. കള്ളക്കടത്ത് സ്വർണം പോക്കറ്റിലിട്ടാണ്. ഞാൻ എന്താണ് രണ്ടാളും കൂടെ രഹസ്യമായിട്ട് സ്വർണത്തിന്റെ കാര്യം? ഏയ്, ഒന്നുമില്ല. അവനെ, നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ വന്നിരിക്കണേ. ഇനി കല്യാണം കഴിയാതെ ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. അല്ല, എനിക്ക് ഇന്ന് തന്നെ പോണം. അവിടെ എത്തിയിട്ട് അത്യാവശ്യണ്ടേ? നീ പോയാ എങ്ങനെയാ? 2 weeks ഉള്ളൂ ഇനി കല്യാണത്തിന്. ഞാൻ മാത്രം ലീവ് എടുത്ത് ഓടിയാ നടക്കില്ല. നീ ഇവിടെ ഉണ്ടാവണം. രവിയോട് ലീവ് എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. 2 weeks കൂടി എനിക്ക് വേണം. ഒഴിവാക്കാൻ പറ്റാത്ത ചില അത്യാവശ്യങ്ങളുണ്ട്. നെന്മാറ സ്റ്റേഷനിൽ നാളെ വന്ന് പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല, ഞാൻ അവിടുന്ന് വെളുപ്പിനെ പോന്നേ. എന്നാ പിന്നെ ഓടി ഓടി വരണത് എന്തിനാ? അത് പിന്നെ ഞാനൊരു അത്യാവശ്യത്തിന് തൃശ്ശൂര് അല്ല പാലക്കാട്ട് പോയിട്ട് മടങ്ങണ വഴിയാ. അമ്മേ, ഇങ്ങനെയായിരുന്നു ഉപ്പാന്തി ആലോചിക്കണ്ട, നീട്ടണ നല്ലത്. ഇൻവിറ്റേഷൻ അടിക്കാൻ കൊടുത്തിട്ട് ഇനി നീട്ടൊന്നും വേണ്ട. അവൻ നാളെ മറ്റന്നാളോ കാര്യങ്ങളൊക്കെ തീർത്തു വരും അല്ലേടാ? ആ നോക്കട്ടെ. നോക്കട്ടെ എന്നോ? നിനക്കിതെന്താ പറ്റിയെ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഏടത്തിയമ്മേ, എനിക്ക് ഊണുവിളമ്പേ, ഉണ്ടിട്ട് ഞാൻ വേഗം പോട്ടെ. എന്നാ നീയും കൂടി ഇരിക്കട, 12:00. വന്നോളാം. വേലംകുട്ടിയെ, വണ്ടി എടുത്ത് നിക്ക്. ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? താൻ കേറ്. നെന്മാറ സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ വന്നിരുന്നു. നമ്മളോടുണ്ടല്ലോ, ഉടനെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു. അതാണോ പ്രശ്നം? പ്രശ്നം അതല്ല, അയാൾ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചത് ആ പെണ്ണിനോടാ. അവൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ അവൾ ഇടന്ന് ഉരുണ്ടു. ഹോ, തൊണ്ടാരടങ്ങാൻ ഒരു കുരിശുകൾ വന്ന് പെടണത്. പുലിവാല് പിടിക്കാൻ ഇങ്ങനെ പിടിക്കണോ? ഇളിച്ചത് മതിയിടോ. ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തോ? ഓ, വാങ്ങിക്കൊടുത്തു. അമ്മാമ എന്താ പറഞ്ഞേ? അമ്മാമ അമ്മാമ എന്നെ ഇരുത്തി ഒന്ന് വീശി, ഒരു പാട്ട് പാടി, ഒരു കഥയും പറഞ്ഞു. ദേ, എന്നോടൊപ്പം ഒന്ന് മിണ്ടാ നിക്കണ്ട, ആകെ പ്രശ്നമായിട്ടാ നിക്കണേ. എന്താ വീരപ്പ പറ്റിയത്? എന്റെ പൊന്നു പെങ്ങളെ, വീരപ്പ വീരപ്പ എന്നിങ്ങനെ വിളിക്കല്ലേ. എന്റെ പേര് കുഞ്ഞാലു എന്നാ. കുഞ്ഞാലു, വീട്ടിലെ വിവരങ്ങളൊക്കെ ഞാൻ ചോദിച്ചു പറയോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, തർക്കുത്തരേ കിട്ടുള്ളൂ. ആ ചൂടൊന്നും അങ്ങോട്ട് ആർക്കോട്ടെ. എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ല. സമാധാനക്കേടൊന്നും വേണ്ട, വേണ്ട പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പം ഉണ്ടാവില്ല, കല്യാണം നടക്കും. എങ്ങനെയാ നന്ദി പറയണ്ട? ഓ, നന്ദിയൊന്നും വേണ്ടേ. ഡോ, സംഗതി കുഴപ്പാവൂ. എന്ത്? ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നമ്മളിപ്പോ എന്താ സംസാരിച്ചേ? നന്ദി. മണ്ണാങ്കട്ട. എടോ, ആ പോലീസുകാരൻ വന്ന് ഇവളെ കണ്ടത് കുഴപ്പാവൂന്ന്. അത് ചിലപ്പോ കുഴപ്പാവും. ഇവള് രണ്ടാമത് ഇവിടെ വന്ന് പെട്ട കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ല. ഏട്ടത്തിയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയും ഏട്ടനും അറിഞ്ഞ പ്രശ്ന. അവളുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ വാര്യരും മോനും വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളും. അവര് വന്ന് കൊണ്ടുപോകുന്നുള്ളിൽ പിന്നെ 2 weeks കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്നോളാം. മേനം കൂട്ടി തന്നെ പോ.
ആ ഒമേഗ ട്രാവൽസുകാര് ഇപ്പോഴും അവളുടെ പിന്നാലെയുണ്ട്. ഇവിടെ വെച്ചൊരു അപകടം ആ സ്ത്രീക്ക് സംഭവിച്ചുകൂടാ, അതെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് രണ്ടു ദിവസം ഞാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. ഹലോ, 4336. അതെ, കൊടുക്കാം. ആരാ? നെന്മാറ സ്റ്റേഷനിൽ നിന്ന്. അതെ, പറയടാ. ആ, ഞാൻ വന്നപ്പോ കുറച്ച് ലേറ്റായി, കല്യാണത്തിന്റെ തിരക്കിലാ. ഏ, സ്ത്രീയോ? ഇല്ല, അവൻ ഒറ്റയ്ക്കുള്ളൂ. ആ, പിന്നെ ഒരു ട്രൈബൽ പെൺകുട്ടിയുണ്ട്. ഏയ്, കറുത്തിട്ട, അതാരാ? ചോദിച്ചില്ലേ? കസിൻ സിസ്റ്ററോ? ആ ശരി, ചോദിക്കട്ടെ. മാലതി, എടി മാലു. എന്താ? നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നെല്ലിയാമ്പതിയിൽ അവന്റെ അടുത്തുണ്ടോ? ആരടുത്ത്? രഘുവിന്റെ അടുത്ത്, അല്ലാണ്ട് ആരുടെ അടുത്ത്? ആ, എനിക്കറിയില്ല. നിന്നോടൊന്നും പറഞ്ഞില്ല അവൻ? എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ അവൻ മറച്ചു പിടിക്കുന്നുണ്ട്. എന്താ? നെല്ലിയാമ്പതി പോലീസുകാരൻ ചെന്നപ്പോ അവന്റെ ബംഗ്ലാവിൽ ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ. അത് അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വന്നതായിരിക്കും. ഫ്രണ്ട്സോ? പെണ്ണൊരുത്തി ഒറ്റയ്ക്ക്. ചോദിച്ചപ്പോ കസിനാണ് അത്രേ. ഏത് കസിൻ? ഇത് കസിനൊന്നുമല്ല. തത്തമംഗലത്തുനിന്ന് രമയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്ന് നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല. എന്തുണ്ടായാലും അവൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇതെന്തുകൊണ്ടവൻ പറഞ്ഞില്ല? കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് താമസിപ്പിക്കാനാണ് ഒറ്റയ്ക്ക് കാട്ടിപ്പോയി കഴിയണത്. രഘുവിനെ കുറിച്ച് അങ്ങനെ പറയരുത്, അവന് നമുക്കറിഞ്ഞൂടെ. കല്യാണത്തിന് ഇനി രണ്ടാഴ്ച ഉള്ളൂ, നിൽക്കാൻ സമയമില്ലാത്തോളം ഇന്ന് അവൻ ഓടിയില്ലേ? എന്തിന്? കൊണ്ടുവന്ന് പാർപ്പിച്ചേക്കുവല്ലേ അവൻ? ആ ലേഖയും വഞ്ചിക്കുവല്ലേ റാസ്കൾ. പതുക്കെ അമ്മ ഉണരും. ഹരിയേട്ടൻ വിചാരിക്കണമല്ലൊന്നുമില്ല, അവൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ ആരാണ് ആ സ്ത്രീ? എന്തിനവളെ രഹസ്യമായി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു? ഹരിയേട്ടൻ ദേഷ്യപ്പെടരുത്. എങ്ങനെ ഒരു സ്ത്രീ അവന്റെ വീട്ടിൽ ഒന്ന് പെട്ടിട്ടുണ്ട്, ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്, അവരെ ഒന്ന് കൊണ്ടുപോയിക്കോളും. ഓ, അപ്പ നീയൊക്കെ അറിഞ്ഞിരുന്നോണ്ടാണല്ലേ? അവൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു, അല്ലാതെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യൂല. എങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യം എന്താ? ഹരിയേട്ടൻ ഇപ്പൊ പോരുത്, അമ്മ അറിയും, മറ്റു പലരും അറിയും. അറിയട്ടെ, തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ അറിഞ്ഞാലെന്താ? എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയണം, അല്ല ഞാൻ വിശ്വസിക്കില്ല. ഹരിയേട്ടന് എന്നെ വിശ്വാസമുണ്ടോ? മാലുവിനെ എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പറയണു, നമ്മുടെ രഘു തെറ്റുകാരനല്ല. മോള് വിഷമിക്കണ്ട, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും അവന്. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് വന്നിട്ട് പോകാൻ എത്ര സമയം വേണം? ഇപ്പന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് വേണ്ട. രഘുവിനോടല്ലേ പിണക്കം, ഞങ്ങളോടൊക്കെ എന്തിനാ പിണങ്ങണേ? അവക്ക് പിണക്കൊന്നുമില്ല. നീ ഇങ്ങോട്ടാ പിടിക്ക്. പോത്ത് പോലെ വളർന്നിട്ടും കൊച്ചു കുട്ടികളെ മാതിരിയാ. ഇന്നലെ ഒരു വസ്തു കഴിച്ചിട്ടില്ല, പറഞ്ഞാ മനസ്സിലാവണ്ടേ? രഘു വന്നിട്ട് പോവെന്ന് കരുതിയില്ല, ഇവിടെ കാണുന്ന വിചാരിച്ചത്. അവൻ ഇനി എന്നാ വരിക? അവനെ കൊണ്ടുവരാനാ ഏട്ടൻ പോയിരിക്കണേ, അല്ലേടി? അതെ. ഇന്നലെ വന്നു പോയ ആളെ ചെന്നു കൊണ്ടുവരണോ? നീ ഒറ്റയ്ക്കാ വന്ന്? കുട്ടികളെ അമ്മയും കൊണ്ടുവന്നില്ലേ? കുട്ടികൾക്ക് ക്ലാസ്സില്ലേ അമ്മേ? ഞങ്ങൾ രണ്ടാളും കൂടി ലീവ് എടുക്കുന്നത് ശരിയാവില്ല. ആഹാ, മണവാട്ടിണ്ടല്ലോ. എന്റെ അമ്മായി, ഞാൻ അമ്മായിയെ കണ്ടെന്ന് അഭിനന്ദിക്കാനിരിക്കുന്നു. ഇപ്പോഴെങ്കിലും അമ്മായിയുടെ മനസ്സൊന്ന് മാറിയല്ലോ. എന്റെ മനസ്സല്ല മാറിയത്, ഇവളുടെ മനസ്സാ. ഗവേഷണത്തിൽ നിന്ന് മാറി മാറി പോവുക. പ്രൊഫസർ കുമാരപിള്ള സാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഗവേഷണം. അതെന്താ ഇൻവിറ്റേഷൻ കാർഡാ? ആ അതെ.
നോക്കിയമ്മേ എഴുതി, ഏട്ടൻ ലീവ് എടുത്തു എവിടെ? ഏട്ടൻ നെല്ലിയാമ്പതിക്ക് പോയി. നെല്ലിയാമ്പതിക്കോ? എന്തിന്? വെറുതെ രഘുവിന്റെ അടുത്ത്. നിന്റെ കുടുംബക്കാർ മുഴുവൻ വിചാരിച്ചാലും നടക്കില്ല. അതിന് മാത്രം എന്ത് തെറ്റാടി എന്റെ ഏട്ടൻ നിന്നോട് ചെയ്തത്? എന്താ നിന്നെ പിടിച്ചോ? എടി കല്ലു, എന്താ ഇവിടെ ഉണ്ടായേ? ഒന്നും ചെയ്തില്ല. പിന്നെ എന്തിനാടി എന്റെ ഏട്ടൻ നിന്നേരെ നീ ചാടിയത്? എന്റെ ജീവിതം തകർത്തവരിലെ ഒരാൾ അയാളാണ്. നിന്റെ ജീവിതം തകർക്ക് എന്റെ ഏട്ടനോ? തോന്നിയാസം പറഞ്ഞാ ചവിട്ടി ഞാൻ. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എങ്ങനെ നെല്ലിയാമ്പതി കാട്ടിലെത്തിയെന്ന്? പറയാം, കേട്ടോളൂ. കഴിഞ്ഞ 10-ാം തീയതി ട്രിവാൻഡം മേലിന് മദ്രാസിൽ നിന്ന് പുറപ്പെട്ടതാണ് ഞാൻ. ഏത് നിമിഷവും ഒമേഗ ട്രാവൽസാര് എന്നെ പിടികൂടുമെന്ന് ഞാൻ ഭയന്നിരുന്നു. ട്രെയിനിൽ ഞാൻ ഉറങ്ങിയില്ല. പാലക്കാട്ടെത്തിയപ്പോൾ വെളുപ്പിന് 3:30. എന്നെ വാച്ച് ചെയ്തുകൊണ്ട് ആരോ രണ്ടുപേർ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു. വണ്ടി വിടുമ്പോൾ അവരെന്റെ കമ്പാർട്ട്മെന്റിൽ കയറുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ബാഗെടുത്ത് റെയിൽപാളത്തിൽ ഇറങ്ങി ഓടി. എനിക്കൊരു ലിഫ്റ്റ് തരുമോ? പാവം, കൊണ്ടുപോകല്ലേ? നിന്റെ ഇഷ്ടം, കേറിക്കോളൂ. ട്രിവാൻഡ്രം മെയിലിന് വന്ന് ഇറങ്ങിയാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? വെറുതെ ഊഹിച്ചു എന്നുള്ളൂ. എങ്ങടാ പോണേ? തൃശൂർക്ക്. പിന്നെന്താ ഇവിടെ ഇറങ്ങിയേ? പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പറയണ്ട. എന്താ പേര്? ലക്ഷ്മി. അതൊരു അഡ്ജസ്റ്റ്മെന്റ് പേരാൻ തോന്നുന്നു. സാരില്ല, വിളിക്കാൻ ഒരു പേര് വേണം, ഇത്രല്ലേ ഉള്ളൂ. അതിന് ലക്ഷ്മി ധാരാളം. കാഴ്ചക്കും ലക്ഷ്മി തന്നെ അല്ലേ? ഈ നേരത്തിന് ഇപ്പൊ തൃശ്ശൂർക്ക് ബസ് കിട്ടുവോ? എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാ മതി, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. അതൊരു മര്യാദകേടല്ലേ. ഞങ്ങളുടെ വീടും പാലക്കാട് തന്നെയാ. നേരം വിളിച്ചാകുമ്പോ കുളിച്ച് ഫ്രഷായി കാപ്പിയൊക്കെ കുടിച്ച് ബസ് സ്റ്റാൻഡിൽ കൊണ്ടു വിടാം. എന്താ? അയ്യോ, അത് വേണ്ട, അത് മതി. ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, ഞാനില്ലേ കൂടെ, പിന്നെന്താ? നല്ല ചന്തം. എന്തിനാ പേടിക്കണേ? ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ല അല്ലേ? നേരം എന്തായിന്നാ കരുതിയേ? 10 മണിയായി. നിങ്ങൾ എന്റെ മുറിയിൽ നിന്ന് പുറത്തു പോണം.
ഇത് ലക്ഷ്മിയുടെ മുറിയല്ലല്ലോ, എന്റെ ബംഗ്ലാവല്ലേ. എന്റെ ബംഗ്ലാവിൽ വന്നിട്ട് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം കാട്ടാണ്ട് പോണത് ശരിയാണോ? ഇത് ചതിയാണ്. ഞാൻ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കും. ഇവിടെ മയക്ക് കെട്ടി ബഹളം ഉണ്ടാക്കിയാ പോലും നാട്ടുകാരെ അറിയില്ല. ഈ 25 ഏക്കറിന്റെ ഉള്ളില് ഞാനും ജസീം ഈ ലക്ഷ്മിയും മാത്രം. തുടരുതന്നെ, തൊട്ടോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇവിടെ കിടന്ന് ചാവും ഞാൻ. എന്തിനാ ഗംഗേട്ട് ആ കുട്ടിയെ പേടിപ്പിക്കണത്? ഇതൊക്കെ ഗംഗേട്ടന്റെ ഓരോ തമാശയാ. ഗംഗേട്ടൻ പോ അപ്പുറത്ത്, ലക്ഷ്മി കുളിച്ച് റെഡിയെ പോട്ടെ. ഓ, നിങ്ങള് പെണ്ണുങ്ങളെ തമ്മിൽ ചേർന്നപ്പോ ഈ ഉള്ളവൻ ഔട്ട്. അയാള് നിങ്ങളുടെ ഭർത്താവല്ലേ? എന്റെയും ഭർത്താവാണ്. ഞാനിവിടെ ഉള്ളപ്പോ ലക്ഷ്മി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതൊക്കെ രസം. ദാ ഈ കാപ്പ് കുടിക്ക്, എന്നിട്ട് കുളിച്ച് വേഷം മാറി വേഗം സ്ഥലം വിട്. എങ്ങനെയുണ്ട്, കയ്പുണ്ടോ? എനിക്ക് കാപ്പിക്ക് ഇത്തിരി കടുപ്പം കൂടുതൽ വേണം. അയാൾ വരണത് ഞാൻ കണ്ടു. കുളിക്കുമ്പോ ഞാൻ ആകെ തളരാൻ തുടങ്ങി. തല തോർത്തിയതും ഡ്രസ് മാറിയതും ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഓർമ്മ കിട്ടണത് ഈ വീട്ടിൽ വച്ചാ. അതിനിടയിൽ ആരൊക്കെ എന്റെ അടുത്ത് വന്നുപോയി. നിങ്ങളുടെ ഏട്ടന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കിപ്പോ ശരിക്കും ഓർമ്മയുണ്ട്. നായിന്റെ പോനെ, ആ പെണ്ണ് രഘുവിന്റെ ബംഗ്ലാവ് ചെന്ന് പെട്ടിരിക്കുന്നു. എന്താണത്? ഏത് പെണ്ണ്? ഏത് പെണ്ണെന്നോ? സൗന്ദര്യലക്ഷ്മി, മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ കൊണ്ടുപോയി കുടിക്കൊരു പെണ്ണില്ലേ, ആ പെണ്ണ്? അവളോ? അവളെങ്ങനെ അവിടെ എത്തി? അത് തന്നെയാ ഞാനും ചോദിക്കണേ. ഹേയ്, താൻ ചൂടാവാതെ സമാധാനിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാലോ. രാമാ, എടോ, അന്ന് ആ പെണ്ണിനെ എവിടെ കൊണ്ടിട്ടത്? എന്താ മരിച്ചു സാർ? മരിച്ചിട്ടൊന്നുമില്ല, എവിടെ കൊണ്ടിട്ടത്? നെല്ലിയാമ്പലിൽ. അതെന്തിനാ അവിടേക്ക് കൊണ്ടുപോയത്? സാറല്ലേ പറഞ്ഞേ ഇത്തിരി ദൂരത്ത് കൊണ്ടിടണോന്ന്. കൊഴപ്പായോ സാർ? കൊഴപ്പൊന്നുമില്ല, താൻ പോയിക്കോളാ. ശരിയാടോ, നെല്ലിയാമ്പതിയിലാ കൊണ്ടുവിട്ടത്. ഒരു സംശയം ഉണ്ടായിരുന്നേ തട്ടിപ്പോവെന്ന്. മറ്റേ മരുന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണുണ്ടായിരുന്നേ, അതുകൊണ്ട് അത്തിരി ദൂരെ കൊണ്ടിട്ടോളാൻ പറഞ്ഞത്. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? അവനെ എങ്ങനെ അഭിമുഖീകരിക്കും? എന്റെ അമ്മയുടെയും മാലുവിന്റെയും കുട്ടികളുടെയും മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? എല്ലാത്തിനും താനാണ് കാരണക്കാരൻ. ഈ ഒരു ഏർപ്പാടിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞോ? എന്നെ മദ്യപിപ്പിച്ച് വിവേകം കെടുത്തി, പ്രലോഭിപ്പിച്ച് പരിഹസിച്ച്. ഓ, ഞാനത് ചെയ്തു പോയല്ലോ ഈശ്വര. ആശ്വാസം തോന്നണുണ്ടോടാ? എന്നാ എണീറ്റ് വാ. എന്ത് അസുഖം ഉണ്ടെങ്കിലും നീ ഇങ്ങനെ കിടക്കാറില്ലല്ലോ, എണീറ്റ് വാടാ. അമ്മ ഒന്ന് പോകാമോ? ഞാൻ ഇത്തിരി മനസമാധാനമായിട്ട് കിടന്നോട്ടെ. എന്താ നിനക്കിപ്പോ മനസമാധാനക്കേട്? എന്താടാ? ഒന്നുമില്ല. ഓ, ലേഖ പിണങ്ങിയിരിക്കാണെന്ന് പറഞ്ഞിട്ടാ? അതൊന്നും അല്ലമ്മേ, മനുഷ്യനായ പല പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, പറയേണ്ടതാണെങ്കിൽ പറയും. എനിക്കിത്തിരി സ്വൈരന്താ? എന്താ പേടിച്ചു പോയോ? എന്താ സുഖമില്ലെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു?
എനിക്ക് കണ്ടാൽ അറിഞ്ഞൂടെ. രവി പറഞ്ഞു ഏട്ടന് തലവേദനയാണ്. അതല്ല, ഹരിയേട്ടന്റെ മനസ്സില് എന്തോ വിഷമമുണ്ട്. എന്ത് വിഷമം? വിഷമമൊന്നുമില്ല. എന്നോട് നുണ പറയണ്ട. 16 വർഷമായില്ലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഈ മുഖമൊന്ന് മങ്ങിയാല് എനിക്കറിയാം. രഘുവായിട്ട് വഴക്കുണ്ടായോ? എനിക്ക് തോന്നി അവനും തലവേദനയാന്ന് പറഞ്ഞ് കിടക്ക. ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ല. ആ സ്ത്രീ പോയിട്ടില്ല അല്ലേ? ഇതൊരു വിനയായി തീരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞതാ. അവൾ എന്താ പറയണേ? ഞാനൊന്നും ചോദിച്ചില്ല. കണ്ട തേവിളിച്ചുകളെ കൊണ്ട് പാർപ്പിച്ച് സംരക്ഷിച്ചിട്ട് ഇനി അവരെന്തൊക്കെയാ പറയണേ, ഏതൊക്കെയാ പറയണേന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്തും പറയാൻ മടിക്കുവോ? പിടിച്ചിറക്കി വിടായിരുന്നില്ലേ അവളെ? മലു, അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഒരു സ്ത്രീയെ ഞാൻ അവിടെ ചെന്ന് ബലായിട്ട് പിടിച്ചിറക്കി വിട്ടാൽ ആളുകൾ എന്തൊക്കെ പറയും? പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ അവിടെ പാട്ടായിട്ടുണ്ട്. മംഗലത്ത് ഗോവിന്ദ മേനോന്റെ മകൻ ഒരു കീപ്പിനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇത് പാലക്കാട് ഒറ്റപ്പാലത്തും അറിയാൻ എത്ര സമയം വേണം? അമ്മായി ലേഖയൊക്കെ ഇതറിഞ്ഞ എനിക്കൊന്നും അറിയില്ല. എന്റെ ഈശ്വര, സഹായിക്കേണ്ടവരെ സഹായിക്കണം. പക്ഷെ സ്വന്തം മാനാഭിമാനങ്ങൾ മറന്ന് ഇവൻ എന്തിനാ അവളെ സഹായിക്കണേന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കും അതാ മനസ്സിലാവാത്തത്. ഇത് വെറും സഹായമൊന്നുമല്ല. അവൻ അവളെ മുഴുവൻ പറയടാ. അവനവളെ കൂടെ താമസിപ്പിക്കാൻ തന്നെയാ തീരുമാനിച്ചേക്കണേ. അമ്മേ, ഒരിക്കലും അങ്ങനെയായിരിക്കില്ല. നമ്മുടെ രഘു അങ്ങനെ ചെയ്യുവോ? പിന്നെ എന്തിനാടി അവൻ അവളെ അവിടെ താമസിപ്പിച്ചേക്കണേ? രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. സത്യം എന്താടാ? എന്നോടൊന്ന് തുറന്നു പറ. അമ്മേ, കരഞ്ഞു വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. സത്യം അസത്യം ഒന്നും അന്വേഷിക്കണ്ട. നമുക്കിത് ആരും അറിയാതെ ഒതുക്കി തീർക്കാം. ഇല്ല, അങ്ങനെ ഒതുക്കിയാ തീരുമൊന്നും ഇല്ല. പിന്നെ എന്താടാ നീ വിചാരിച്ചേക്കണേ? കൂടെ പൊറപ്പിക്കാമെന്നോ? ഇരി ചെവി അറിയാണ്ട് ഹാസ്യത്തിന് പറഞ്ഞു വിട്ടില്ലെങ്കിലുണ്ടല്ലോ. പെട്ടെന്ന് സാധിച്ചു ഒന്ന് വരില്ല. എന്തുകൊണ്ട്? പറയടാ, എന്തുകൊണ്ട് പറ്റില്ല? പറ്റില്ല, അതുകൊണ്ട് തന്നെ. അവ പറഞ്ഞു കേട്ടോടാ, ഇവൻ എങ്ങനെ കുടുക്കി ചെന്ന് പെട്ടു? എന്താ എന്താ അവിടെ പ്രശ്നം? നമ്മുടെ കുടുംബത്തിന്റെ മാനം മുഴുവൻ തകരാട. അതിന് മാത്രം എന്താ സംഭവിച്ചവിടെ? അമ്മ വന്നേ, വരൂ. ഏട്ടാ, എന്താ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നാടകം അസലായി, മനോഹരം. വില്ലന്റെ തൊപ്പി രഘുവിന് കൊള്ളാം. അച്ഛൻ മരിച്ചപ്പോ എനിക്കൊരു കുറവും തോന്നില്ല. ആ സ്ഥാനത്ത് ഏട്ടനുണ്ടല്ലോ. ആരെന്ത് പറഞ്ഞാലും ഏട്ടനെ ഞാൻ അവിശ്വസിക്കില്ല. പക്ഷേ എനിക്കറിയണം, ആ സ്ത്രീയോട് ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? മോനെ, ഏട്ടന് പറ്റിപ്പോയി, തെറ്റ് ചെയ്തു പോയി. ഏട്ടൻ നിന്റെ കാലു പിടിച്ചപേക്ഷിക്കാം. എന്നെ തകർക്കരുത്. മാലു, അമ്മ, കുട്ടികള്, ഇവരുടെയൊക്കെ മുന്നിൽ നീ എന്നെ തകർത്ത് കളയരുത്. തകർന്നു പോയത് ഞാനാണ് ഏട്ട. പിന്നെ പാപ ഒരു സ്ത്രീയുടെ ജീവിതവും. ഞാൻ എന്തും ചെയ്യാം. എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. എന്ത് വില കൊടുക്കും? ഒരു പെണ്ണിന്റെ മാനത്തിന് ഏട്ടൻ എന്ത് വില ഇട്ടിട്ടുണ്ട്? വളർന്നു വരുന്ന രണ്ട് പെൺകുട്ടികൾ നമുക്കുണ്ട്. അവരുടെ മാനത്തിനും നാളെ ഇതുപോലെ ഒരാൾ വില പറഞ്ഞാൽ? രഘു, വാക്കുകൾ അതിര് കിടക്കരുത്. ഓ, നമ്മുടെ കാര്യങ്ങളിൽ വാക്കുകൾക്ക് പോലും അതിർ വരമ്പുകളുണ്ട്. കെണി വെച്ച് പിടിച്ച പോലെ ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിട്ട് ഒരു പാവം സ്ത്രീയെ മാറി മാറി ഉപയോഗിക്കുമ്പോ അതിർ വരമ്പുകൾ ആലോചിച്ചോ?
മോനെ, ഒരിക്കൽ മാത്രം പറ്റിയൊരു അബദ്ധം. ഒരു പതിനാറുകാരൻ ചെക്കൻ ഇത് പറഞ്ഞാൽ രസമുണ്ട്. കർത്തവ്യ ബോധമുള്ള ഒരു പോലീസ് ഓഫീസർ, അമ്മയും ഭാര്യയും തന്നോളം വളർന്ന മക്കളും ഉള്ള ഒരു 40-കാരൻ ഇത് പറഞ്ഞാൽ അതിന്റെ പേര് അബദ്ധം എന്നല്ല. സത്യവും നീതിയും വിടാത്ത ഒരച്ഛന്റെ മക്കളാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള സർവ്വ ആളുകളുടെയും പ്രശ്നങ്ങളും ദുഃഖങ്ങളും നീ ഏറ്റെടുക്കണോ? വേണ്ട. പക്ഷേ എന്താ പക്ഷേ? തുറന്നു പറയ്. ഇല്ല, ഒന്നും പറയണില്ല. എന്റെ മനസ്സിപ്പോ യുദ്ധം കഴിഞ്ഞ നഗരം പോലെയാ. ആകെ തകർന്നടിഞ്ഞ് എനിക്കറിയില്ല എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ ഇവനെ പറയണത്? ഇത്ര വലിയ ബാധ്യത എന്താണ് ആ സ്ത്രീയോട്? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. രഘു, അമ്മ ഉറങ്ങിയില്ലേ? നീ എന്താ ഉറങ്ങാത്തെ? എന്താടാ നിനക്ക് പറ്റിയത്? അച്ഛന്റെ രൂപം മാത്രമല്ല, ആ സ്വഭാവം കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാരും പറയണ മോനാ നീ. കുടുംബത്തിന്റെ സൽപ്പേര്, ഏട്ടന്റെ സൽപ്പേര്, ഇതൊക്കെ നോക്കാണ്ട് എന്തൊക്കെയാ നീ ചെയ്യണേ? അതൊക്കെ ആലോചിച്ചിട്ടാണമ്മേ രഘുവിന് ഉറങ്ങാൻ പറ്റാത്തത്. തെറ്റാർക്കും പറ്റും. തെറ്റാണെന്ന് മനസ്സിലായ തിരുത്തണം. ആ പെണ്ണിന് പണമെങ്കിൽ പണം, എത്രയാ വേണ്ടെന്ന് വെച്ചാ കൊടുത്ത് പറഞ്ഞയക്കേ. എന്നിട്ട് ആ വീടും പൂട്ടിയിട്ട് നീ ഇങ്ങോട്ട് വാ. ലേഖയോ വിശാലാക്ഷിയോ അറിഞ്ഞാലത്തെ കഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഷ്ടം. എന്താ? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. പാതംകുട്ടി, അവളുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ലടാ. എനിക്ക് വിഷമില്ല എന്നാണോ അച്ഛൻ വിചാരിക്കണേ? ജീവിക്കണമെന്നൂടി ആശയില്ലാണ്ടായി. നമസ്കാരം. നിങ്ങൾ ഇന്നലെ വൈകുന്നേരം എത്തി, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി നിന്നതാ. കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു കിട്ടി. ആ മദ്രാസുകാർ എന്നും വരുന്നുണ്ട്. ഇന്നലെ വന്ന് ഞങ്ങളെയൊക്കെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി. ഓ, സീത ഇവിടെ വന്നു വിട്ടത് ഭാഗ്യായി. ഇവിടെയല്ല, വേറെ എവിടെയായിരുന്നാലും അവർ കണ്ടുപിടിക്കായിരുന്നു. ഇനി നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ മതി, അവർ നോക്കിക്കോളും. അല്ല, ഞങ്ങളിപ്പോ വിചാരിക്കുന്നത് അവള് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നാ. ഇവിടെയാ എന്തിന്? ഇപ്പൊ തന്നെ ഇതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ. എനിക്കിനി ആരെ സംരക്ഷിക്കാനൊന്നും വയ്യ. ഞങ്ങൾക്ക് കുറച്ച് അസൗകര്യങ്ങളുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആലോചിക്കണം. അതുവരെ അതുവരെ ഞാൻ ഏൽക്കണോ ഈ ബാധ്യത? അതൊന്നും ശരിയാവില്ല, വിളിച്ചോണ്ട് പോണം. ഞാൻ ആർക്കും ബാധ്യതയാവില്ല. ഞാൻ എങ്ങടെങ്കിലും പോയിക്കോളാം. എങ്ങടെങ്കിലുമോ? നിനക്കെന്താ ഇവരുടെ വീട്ടിലേക്ക് പോയാല്? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം. എന്ത്? ഇവളെ കൊണ്ടുപോകാൻ ആലോചിക്കണം നിങ്ങൾക്ക്? പെൺമക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഇവൾക്ക് ഒരു ജീവിതം കൊടുക്ക. സാറേ, കേക്കുമ്പോ തോന്നും ദുഷ്ടത്തരാന്ന്. എന്റെ സ്ഥാനത്ത് നിന്ന് സാറൊന്ന് ആലോചിക്കണം. പലരും കൈവച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വലിയ പുരോഗമനവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു അമ്പലവാസിയാ. എന്നാലും മനസ്സെന്നൊരു സാധനം ഇല്ലയോടോ? ചെറുപ്പം മുതലേ സ്നേഹിച്ച് വളർന്നിട്ട് തന്റെ കുടുംബത്തിന് വേണ്ടി എവരുടെ യൗവനവും ജീവിതവും മുഴുവൻ പിടിഞ്ഞു വന്നിട്ട് ഇപ്പൊ ചണ്ടി പോലെ വലിച്ചെറിയണോ? മനുഷ്യനാണോ താനൊക്കെ? വെറും സാധാരണ മനുഷ്യനാണ് സാറേ. എന്നോട് പറയാണ്ടിരുന്നാ മതിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് ഇനി എനിക്ക് സാധിക്കില്ല. നിനക്ക് മൂളയുണ്ടോടി? ഇവനോടൊക്കെ എല്ലാം തുറന്ന് വിളമ്പിട്ട് വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. സ്നേഹിച്ച പുരുഷനാണ്, നുണ പറയാൻ പഠിച്ചിട്ടില്ല. അതിന് നീ എന്ത് തെറ്റ് ചെയ്തു? ആരൊക്കെയോ ചെയ്ത ചതിക്ക് നീ എന്ത് പഴച്ചു? എന്നാലും മറച്ചു വെച്ചാൽ മരണം വരെ എന്റെ ഉള്ളിലിരുന്ന് നീർനീരി പോകുകയും ജീവിതം മുഴുവൻ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കേട്ടോടോ, കേട്ടോ മാധവ, ഏത് ചെളിക്കുണ്ടിൽ വീണാലും ഇവൾക്ക് ഒരു മാലിന്യം ഏൽക്കില്ല. മനസ്സുകൊണ്ട് അവൾ പരിശുദ്ധയാണ്, അവളെ ഉപേക്ഷിക്കരുത്. പുറത്തു നിൽക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം. സാറാണ് എന്റെ സ്ഥാനത്തെങ്കിൽ സാറ് സ്വീകരിക്കും. സ്വീകരിക്കോടോ, നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കും.
മനുഷ്യനായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ സാറും കെട്ടിക്കോ. അത്ര വലിയ മനുഷ്യസ്നേഹിയാണെങ്കിൽ ഇവളെ ചതിച്ചു വഞ്ചിച്ച ആ തെണ്ടികളോട് ചോദിക്കണം, അവരെ കൊണ്ട് പരിഹാരം ഉണ്ടാക്കിക്കണം. അങ്ങനെയാണെങ്കിൽ താൻ ആണാണ്, അല്ലാതെ എന്നെ പോലെ ഒരു പാവത്തിനെ തല്ലി സമീപിച്ചോണ്ടൊന്നും കാര്യമില്ല. ഒരക്ഷരം നീ ഇനി മിണ്ടരുത്. നന്ദിയില്ലാത്ത ചെറ്റകള്, ഇറങ്ങി പോടാ. വരൂ അച്ഛാ, നമുക്ക് പോവാം. മോളെ, ഒക്കെ ശരിയാവും. അമ്മാവ് അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ, എന്നിട്ട് അമ്മാവ് വരാം. ഓ, ഇനി താൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവന് മനസ്സിലാവാൻ. ഭംഗി വാക്കൊന്നും വേണ്ട, നിന്ന് താളം ചവിട്ടാൻ ഇറങ്ങി പോടോ. ഒരമ്മാമ മൂങ്ങാണ്ട് പോടിയാത്ത്. ഒരു ജീവിതം മുഴുവൻ വണ്ടിക്കാളെ പോലെ വലിച്ചിട്ട് ഇപ്പൊ കിട്ടിയില്ല. കണ്ണീരും കഞ്ഞിയും ഒപ്പം പങ്കുവെച്ച് തരൂത്രേ. ഇപ്പൊ പങ്കുവെക്കാണ്ട് മുഴുവനായിട്ട് തന്നൂല്ല. കണ്ണീര് മുഴുവൻ അങ്ങോട്ട് കുടിക്കേ. എന്താ ഒറ്റയ്ക്ക് വന്ന എന്നെ ആരെങ്കിലും പിടിച്ചുണ്ടോ? ഒളിഞ്ഞു നോക്കാണ്ട് വണ്ടി ചെന്ന് ഇരിക്കാം മുന്നേരെ. പാലക്കാട് എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് ഇൻവിറ്റേഷൻ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് മുങ്ങിയതാ. സാറിന് എന്താ ഇവിടെ തിരക്കിട്ട് ജോലി എന്നൊന്നും അറിയണല്ലോ. എന്താ കിടന്ന് ചമ്മണേ? ചമ്മാനന്താ എന്റെ മുറിയിലിരിക്കാൻ. ആ നിക്ക് 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 നിക്ക്, ഞാനൊന്ന് പരിശോധിക്കട്ടെ. മൂന്നാല് ദിവസം ഒരു പെണ്ണ് വന്ന് താമസിച്ചിട്ട് പോയതല്ലേ. കല്ലും വീരപ്പനും ചുണ്ടലിയൊക്കെ എവിടെ? അവര് തോട്ടത്തിലുണ്ട്, അവിടെ പണിയൊക്കെ. എന്നിട്ട് സാർ ഇവിടെ ഒറ്റയ്ക്ക് സ്വപ്നം കാണായിരുന്നു? അല്ല ലേഖ, ഞാൻ ഞാനൊന്ന് പറഞ്ഞില്ലേ സീതാലക്ഷ്മി ഇവര് രക്ഷപ്പെട്ട് ഓടിപ്പോയിന്നല്ലേ പറഞ്ഞേ? അത് നുണയായിരുന്നല്ലേ? അല്ല, വീണ്ടും തിരിച്ചു വന്നു. അത് നിന്നോട് പറയാൻ പറ്റിയില്ല, പിന്നെ നമ്മൾ കണ്ടില്ലല്ലോ. സില്ലിയായിട്ടൊന്നും നീ ചിന്തിക്കരുത്. ശത്രുക്കൾ വേട്ടയാടുന്ന ഒരു സ്ത്രീയാണവൾ, മറ്റെങ്ങും പോകാൻ ഇടയില്ല. അതുകൊണ്ടാണ് ഞാൻ ലേഖ. നോക്കൂ, നീ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോണം. ഓർമ്മ വെച്ച കാലം മുതൽ നിനക്കെന്നെ അറിയാം. നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണ് ലേഖ. ലേഖ, നീ പോകരുത്. എന്നോടൊന്നും പറയണ്ട, കല്യാണം നിശ്ചയിച്ചിട്ട് വരാൻ സമയമില്ല, വന്ന എന്നെ കാണാൻ സമയമില്ല. കയ്യിൽ വന്ന് കിട്ടിയത് വിട്ടുകളെ തോന്നില്ല. ഒരു തരുമ്പെങ്കിലും എന്നെ നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയില്ല. എന്റെ അമ്മ പറയുന്നതാണ് ശരി, പുരുഷന്മാരെല്ലാം ഒന്നാണ്. എന്റെ അച്ഛന് രേഖയുണ്ടോക്കാതെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചുകളെ പോകരാ മുണ്ടേരെ. ലേഖ, നീ പൊയ്ക്കോളൂ. പക്ഷെ ഈ ആവേശം അടങ്ങുമ്പോ, നിന്റെ ബുദ്ധിയും മനസ്സും തണുക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. രേഖുവേട്ടൻ നിനക്ക് ആരായിരുന്നു, എന്തായിരുന്നു എന്ന്. പിന്നെ അവിശ്വസിക്കുന്നതും വിശ്വസിക്കുന്നതും നിന്റെ ഇഷ്ടം. എന്റെ സ്നേഹവും സത്യവും വിശദീകരിക്കാൻ ഞാൻ വരില്ല. ആ കുട്ടി തെറ്റിദ്ധരിച്ചു അല്ലേ? കഷ്ടം, ഞാൻ സംസാരിക്കായിരുന്നു. എന്തിന്? നിങ്ങൾ സംസാരിച്ചിട്ട് വേണോ എന്റെ സ്നേഹം അവൾക്ക് ബോധ്യപ്പെടാൻ? നിങ്ങൾ വക്കാലത്ത് പറഞ്ഞിട്ട് വേണോ അവൾക്ക് എന്നെ വിശ്വസിക്കാൻ? ഞാൻ എന്ത് മഹാഭാവിയാണ് ഈശ്വര. സാരമില്ല, ഇന്ന് നഷ്ടങ്ങളുടെ ദിവസമാണ് നിങ്ങൾക്കും എനിക്കും. തുല്യ ദുഃഖിതർ. ഇതും രാത്രി
ഇത്ര നാളും ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്. സന്തോഷം. ഇവിടെ വന്നുവിട്ടപ്പോ ഞാൻ ആശ്വസിച്ചു. ഇപ്പൊ തോന്നണോ വേണ്ടിയിരുന്നില്ല. ഞാൻ കാരണം എന്തൊക്കെ അനുഭവിക്കണേ? ഓ, എന്താ കാര്യമൊന്നും ആലോചിക്കണ്ട. എന്താ ഉപകാരം വേണോന്ന് പറഞ്ഞത്? എന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവന്നാക്കി തരുമോ? ഇപ്പോഴോ? നാളെ. എന്നിട്ട് അങ്ങോട്ട് പോവും. മദ്രാസിന്. മദ്രാസിൽ അവര് പിടികൂടില്ലേ? പിടികൂടട്ടെ. ഇനി എനിക്ക് എന്ത് ഭയപ്പെടാനാണ്? മരണവും ജീവിതവും ഒരുപോലെ. അങ്ങനെ മരണത്തിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞുവിടില്ല. എന്റെ ഏട്ടൻ ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്താ ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട്. ആ കഥകളൊക്കെ മറന്നേക്കു. ആ കുട്ടിയെ വേദനിപ്പിക്കാതെ വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കേ. എന്നെ മനസ്സിലാക്കിയാൽ ഇടയ്ക്കൊരാകുന്ന ബന്ധുവിനെ പോലെ വരാല്ലോ എനിക്ക്. മദ്രാസിന് ഞാനും വരാം. ആ സ്വർണം എന്റെയിലുണ്ട്. അത് തിരിച്ചു കൊടുത്ത് മാപ്പ് പറയാം. പിന്നെ ആ തൊഴില് വേണ്ട. അപ്പൊ എനിക്ക് തന്ന പണം? അത് സാരമില്ല. പ്രായശ്ചിത്തം അല്ലേ?
മാറ്റി ഒരു മറുപടി കിട്ടണം. ആരാണ് ആ സ്ത്രീ? അവനുമായിട്ട് എന്താ ബന്ധം? ഞങ്ങള് പറഞ്ഞല്ലോ, ഒരു അപകടത്തിൽപ്പെട്ട് വന്നതാ, വേറൊരു ബന്ധവുമില്ല. അപകടത്തിൽപ്പെട്ട നെല്ലിയമ്പതിയിലെത്തും, എത്തിയാലൊന്നെ കൂടെ താമസിപ്പിക്കും. എനിക്കിതൊന്നും മനസ്സിലാവണില്ല. രഘുവിനെ അമ്മായിക്ക് അറിഞ്ഞൂടെ, അവൻ അങ്ങനത്തെ ഒരു തെറ്റ്. നീ സംസാരിക്കണ്ട, നീ വന്ന പെണ്ണ. അവന് രക്ഷിതാക്കളുണ്ട്, അവര് പറയണ ഉത്തരം. അമ്മായി ആ സ്ത്രീയുമായിട്ട് അവന് ഇമ്മോറലായിട്ട് ഒരു ബന്ധവുമില്ല. മോറലായിട്ടുണ്ടെന്നർത്ഥം. ഇതിന്റെ ഒരു സത്യസ്ഥിതി അറിയണവരെ നമുക്ക് ഈ കല്യാണം നീട്ടിവെക്കാം. അതെങ്ങനെയാ? ഇൻവിറ്റേഷൻസ് പകുതി അയച്ചു കഴിഞ്ഞു, നീട്ടാനൊന്നും പറ്റില്ല. നിശ്ചയിച്ച ദിവസം തന്നെ നടക്കണം. നടത്തിക്കോളൂ, പക്ഷെ എന്റെ മോള് ലേഖയാവില്ല പെണ്ണ്. വിശാലാക്ഷി എന്തായി പറയണേ? എനിക്ക് ഒന്നേ ഉള്ളൂ, അവളുടെ ഭാവി എനിക്ക് നോക്കണം. അതിലൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ലേഖ അതിന് സമ്മതിച്ചോ? എന്താ സമ്മതിക്കില്ലെന്ന് നിന്നോട് അവൾ പറഞ്ഞോ? അവൾ എന്റെ മകളാ, തന്തയില്ലാണ്ട് ഞാൻ വളർത്തിയതാ. അവള് ഞാൻ പറയുന്നത് കേൾക്കണം, കേൾക്കും. അമ്മായി, ഇത് മാറ്റിവെക്കരുത്, നിങ്ങൾ കാലു പിടിക്കാം. അതുകൊണ്ട് കാര്യമില്ലല്ലോ ഹരി, ഞാൻ വാക്കുമാറൊന്നുമല്ല. പക്ഷെ തൽക്കാലം ഇത് നടക്കില്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വിശാലാക്ഷി തന്നോട് വണ്ടിയിലിരിക്കാനല്ലേ പറഞ്ഞത്? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ തൂറാത്തോ തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ട്. തന്റെ അനിയന് വേറെ ജോലിയൊന്നുമില്ലേ? സകല ഗർഭങ്ങൾ ഏറ്റെടുക്കാന്ന് വെച്ചാ ഇവൻ ആരാ? എട്ടുകാലി ഒമ്മുഞ്ഞോ? ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പേരെങ്ങാനും വലിച്ചെടുക്കപ്പെട്ടാൽ അവനെ ഞാൻ കളി പഠിപ്പിക്കും. തന്റെ അനിയനാണെന്ന് ഞാൻ നോക്കില്ല. ഞാൻ പറയണത് അവനെ പിടിച്ച് നാലാ പൊട്ടിക്കണതാ. ആ മോഹം നിന്റെ മനസ്സിൽ വെച്ചാ മതി. തെറ്റെന്റേതാണ്, എനിക്കെന്റെ അനിയനെ അവളിൽ നിന്ന് രക്ഷിക്കണം. അതിനെന്തെങ്കിലും ഉപായം ഉണ്ടോ എന്ന് പറയൂ. അവളെ അങ്ങോട്ട് കാച്ചണ അത്ര തന്നെ. നടക്കണ കാര്യം പറയേ. ഗംഗാധരനത്തിന് ചൂട് കൂടുതലാണ് കേട്ടോ. പിന്നല്ലാണ്ട് തലക്ക് പ്രാന്ത് പിടിക്കുക. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കിയാ പോരെ. നമ്മൾ അവളെ കസ്റ്റഡി എടുക്കുന്നു, സംശയകരമായ സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടു. എന്താണ് നിന്റെ പേര്? സീത. കാര്യമെന്താ പറഞ്ഞിട്ട് കൊണ്ടുപോകണം. തന്നോട് പറയേണ്ട കാര്യമില്ല. തന്റെ ആരെ വിളെ? എന്റെ ആരാണെന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. വാറണ്ട് ഉണ്ട് അറസ്റ്റ് ചെയ്യാൻ. വാറണ്ട് സ്റ്റേഷനിലേക്ക് വാ. കണ്ടോ സാർ, സാർ ഞാൻ പറയും. ഇമ്മോറൽ ട്രാഫിക് ചാർജ് ചെയ്താ മതി. ഓഹോ, അപ്പൊ ഈ ഇമ്മോറൽ ട്രാഫിക്കിന്റെ പിന്നിൽ സാറും ഉണ്ടല്ലേ? കോൾ മീ ആഫ്റ്റർ 5 മിനിറ്റ്സ്. പറഞ്ഞിട്ട് കേട്ടില്ല സാർ. തന്റെ സ്വാതന്ത്ര്യം കുറെ ഏറുന്നുണ്ട്. തന്നോട് ആര് പറഞ്ഞു അനുവാദം കൂടെ അകത്ത് കിടക്കാൻ? സോറി സാർ, ഐ എം എക്സ്ട്രീംലി സോറി. സീത അറസ്റ്റ് ചെയ്യിച്ചു അല്ലേ? സീതയോ? ഏത് സീത? രാമായണത്തിലെ സീത. ഓ, സീതയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമനാണോ? സീതയെ മാത്രമല്ല രാവണനെയും. സാറേ പരിഹസിക്കരുത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയണം. അത് ഞങ്ങൾ കോടതി പറഞ്ഞോളാം. നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ നിൽക്കാതെ വീട്ടിൽ ചെന്ന് അമ്മയെ ആശ്വസിപ്പിക്ക. ഞാൻ ആരുടെ കാര്യം അന്വേഷിക്കണമെന്ന് സാർ തീരുമാനിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്. ഓ, അപ്പൊ എല്ലാരും ഉണ്ട് ഇതിന്റെ പിന്നിലല്ലേ? ഏതിന്റെ പിന്നില്? ഗംഗേട്ട പൊട്ടം കളിക്കരുത്. ഒരു വേശിയോട് കാട്ടുന്ന ഔദാര്യമെങ്കിലും അവളോട് കാട്ടായിരുന്നു. ആരോട്? വെറുതെ തോന്നിയസം പറയരുത്. ഒന്നും അറിയില്ലല്ലേ. ഒരു പാവം പെണ്ണ് ഉറക്കവിളി എടുത്ത് മയക്ക അനുഭവിക്കുക, വേണ്ടപ്പെട്ടവർക്കൊക്കെ കൂട്ടിക്കൊടുക്കുക, എന്നിട്ട് ഒന്നും അറിയില്ല. അറിയിച്ചു തരാം. നിന്റെ ഏട്ടന്റെ അടുത്ത് പറഞ്ഞ പോലെ തെമ്മാടത്തിന് എന്റെ അടുത്ത് പറഞ്ഞാണ്ടല്ലോ. അടിച്ച് പല്ല് ഞാൻ തലയിടും. എന്നാ അടിക്കടാ, ചുണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അടിക്കേ. ഇത്ര മനുഷ്യത്വം ഇല്ലാണ്ട് എങ്ങനെ പെരുമാറാൻ കഴിയണു? എനിക്ക് സഹതാപമുണ്ട് ഡിവൈഎസ്പി ഹരിനന്ദന മേനോനോടല്ല, മംഗലത്ത് ഗോവിന്ദ മേനന്റെ മകൻ ഹരിയോട്, എന്റെ ഏട്ടനോട്. ഗംഗാറിന്റെ മേലെ ഒരാൾ കൈവച്ചാലേ പിന്നെ കൈ ഉണ്ടാവാറില്ല. നീ എന്റെ അനിയനെ പോലെ ആയിപ്പോയി. ആ പദവി എനിക്ക് തരാണ്ടിരിക്കുക. എന്താ ഇവന്റെ തണ്ടും തടിയും കണ്ട് പേടിച്ചിട്ടാണെന്ന് വിചാരിച്ചോ? ഗംഗാറിനൊന്ന് കൈ ചോടിച്ചാൽ ഇവന്റെ പൊടി കാണില്ല. ഗംഗാധരനോട് എന്താ അവന് ദേഷ്യം?
അവന് മനസ്സിലായി ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്യിച്ച ഞങ്ങളാണെന്ന്. എങ്ങനെയെങ്കിലും ആ തേപിടിച്ച് ഒഴിവാക്കിയിട്ട് അമ്മായിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ കല്യാണം നടത്താമെന്ന് വിചാരിച്ചാ സമ്മതിക്കില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുക? അവന് ഈ കല്യാണം നടക്കണമെന്നില്ലേ? അങ്ങനെ ആയിരിക്കും. ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ലേഖ അവന് പിരിയാൻ പറ്റില്ല. പിന്നെ എന്തിനാ അവൻ ആ തേപിടിച്ചയുടെ കാക്കീഴ കിടക്കണേ? റാസ്കൾ! ഇനി അവൾ വെളിയിൽ വരരുത്. ഇമ്മോറൽ ട്രാഫിക് മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. ഒരു 3 മാസം കൂടിയാൽ ഒരു 6 മാസം വരെ. നാളെ കോടതിയിൽ ഹാജരാക്കി 15 ദിവസത്തെ റിമാൻഡിൽ വയ്ക്കും. ആ സമയം മതി നമുക്ക്. ഈ സ്റ്റേറ്റ്മെന്റിൽ സീതാലക്ഷ്മി തന്നെയാണോ ഒപ്പിട്ടിരിക്കുന്നത്? അതെ. പോലീസ് ഉപദ്രവിച്ചോ? ഇല്ല. ജാമ്യക്കാരുണ്ടോ? ഇല്ല. അഡ്വക്കേറ്റ് രഘുനന്ദന മേനോൻ സീതാലക്ഷ്മിയുടെ വക്കീലാണ്. ബെയിൽ പെറ്റിഷൻ. സ്വന്തം ജാമ്യത്തിലാണോ? യെസ് യുവർ ഓണർ, സ്വന്തം ജാമ്യത്തിൽ. ബെയിൽ പെറ്റിഷൻ ഗ്രാന്റഡ്. വരട്ടെ, കണക്കുകളൊന്നും ബാക്കി വെക്കണ്ട. കേറ്. അകത്തേക്ക് പോയിക്കോളൂ, ഇനി തൽക്കാലം അങ്ങോട്ടും പോണില്ല. എനിക്ക് പോണം. അപ്പൊ കേസ് നടത്തണ്ടേ? എന്റെ സ്വന്തം ജാമ്യത്തിലാ വിട്ടേക്കണേ. പറയണ സമയത്ത് കോടതിയിൽ ഹാജരായില്ലെങ്കിൽ ഞാൻ പോയി കിടക്കണം അകത്ത്. അത് മറക്കണ്ട. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. അകത്തേക്ക് പോവാൻ. എടോ വീരപ്പ, തോക്കൊക്കെ തുടച്ച് നിറച്ചു വെച്ചിട്ടുണ്ട്. എന്താന്ന്, ശിക്കാരി വേണ്ടോ? ആ, ഒരു ശിക്കാരി ചിലപ്പോ ഇവിടെ നടക്കും. റെഡിയായിരുന്നു. സീതാലക്ഷ്മി ഞങ്ങളെ കുറേട്ട് ഓടിച്ചു. ഹലോ, ഞാൻ നാസർ. രഘുനന്ദന മേനോൻ അല്ലേ? ആ. സീതയെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. സീത, വണ്ടി കയറ്. ഞാൻ വരില്ല. നിങ്ങളുടെ സ്വർണം ഞാൻ തിരിച്ചു തരാം. സ്വർണമല്ലല്ലോ പ്രശ്നം. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഒരു മടിയില്ലാതെ കടലിൽ മുക്കിക്കളഞ്ഞ ഞങ്ങള്. 4 സ്വർണ ബിസ്ക്കറ്റിന് വേണ്ടി ഇത്ര കാശിൻ സമയം ചെലവാക്കുന്ന കരുതിയ ചതി. ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുത് വിശ്വാസമാണ്. ചതിക്കുന്നവർക്ക് മാപ്പില്ല. അത് 1 പൈസയുടേതായിരിക്കും വിടില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളെ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പറയില്ല. നിവൃത്തിയോടുകൊണ്ട് ചെയ്തു പോയതാ. നാസർക്ക് എന്നെ അറിയില്ലേ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഫലമില്ല. ഞാനും സീതയെ പോലെ ഒരാൾ. ബോസിനെ കണ്ടു പറയൂ. ബോസ് തീരുമാനിക്കട്ടെ. എന്നാ സമയം കളയണ്ട, പോകാം. സോറി മിസ്റ്റർ നാസർ, സീതയെ ഇപ്പൊ വിട്ടു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടാ. ഇത് ചീത്തയാക്കരുത്. ആരെതിർത്താലും ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. പിടിച്ചു കയറ്റോളെ. മിസ്റ്റർ നാസർ, അരുത്. കുഴൽപ്പണവും കള്ളക്കടത്തും ഒന്നും ചെയ്യണ കൈയല്ലത്. തൂമ്പയെടുത്ത് നന്നായി കിളക്കണ കയ്യ. ഒരു കിള കിളച്ച പ്രശ്ന പോരാത്തതിന് പലരെയും കിളയ്ക്കാൻ കൈ തരിച്ചു നിൽക്കണ സമയ. മര്യാദക്ക് മാറട. Thank you.
തീരെ മനസ്സിലാവില്ലെന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യ? നിങ്ങളുടെ സ്വർണം പിന്നെ ബോസിനോട് ക്ഷമയും മാപ്പും പറഞ്ഞൊരു കത്ത് അയക്കാമെന്ന് പറ ബൈ മെയിൽ. പക്ഷെ കളി അങ്ങ് തമിഴ്നാട്ടിൽ വെച്ചാ മതി, ഇവിടെ വേണ്ട. പോട. കണ്ടതൊന്നും സത്യമല്ലായിരിക്കാം. എന്നോട് പറഞ്ഞൂടെ സത്യം എന്താന്ന്? ചില സത്യങ്ങൾ ചിലപ്പോ തുറന്നു പറയാൻ പറ്റിയില്ല എന്ന് വരും. സഹിക്കുകയും പൊറുക്കുകയും ചെയ്യണിടത്തെ സ്നേഹം നിലനിൽക്കൂ. അതൊക്കെ എനിക്കറിയാം. അവിടുന്ന് പോരുമ്പോ മരിക്കണം തോന്നി എനിക്ക്. ഇത്ര നാളെ എന്നെ വന്നൊന്ന് കാണുക, രണ്ടു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാം, അത്രയെങ്കിലും കാരുണ്യം കാണിച്ചൂടെ. അതിലും വേണോ ഈഗോയിസം? എന്റെ അമ്മ പറഞ്ഞതാണ് ശരി, ഒരിക്കലും ഒരു പുരുഷനെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്, ഒരു പരിധി വിട്ട് സ്നേഹിക്കുകയും ചെയ്യരുത്. നിന്റെ അമ്മ പറയണത് കേട്ടാ ഒടുവിൽ നിനക്ക് രഘുവിനെ നഷ്ടപ്പെടും കുട്ടി. ലേഖ കൊച്ചുകുട്ടിയൊന്നുമല്ല, കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുള്ള അറിവും പഠിപ്പും അവക്കുണ്ട്. എത്ര അറിവും പഠിപ്പും ഉണ്ടെങ്കിലും കാള പെറ്റൂന്ന് കേട്ട് കയറെടുക്കണവരുണ്ട്. അമ്മയിപ്പ അതാ ചെയ്തേക്കണേ. ഓഹോ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എടീ, വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പെണ്ണിനെ ജാമ്യത്തിലെടുത്ത് അവളുടെ കയ്യും പിടിച്ച് പാലക്കാട്ട് ടൗണിൽ കൂടെ ഒരു പ്രകടനം നടത്തി നിന്റെ അനുജൻ. പെറ്റത് കാളയോ പശുവോ ഏതായാലും ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, ഈ വിവാഹം നടക്കില്ല. അമ്മായി എങ്ങനെ എന്തെങ്കിലും കേട്ടു എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കരുത്. രഘുവിനെ ഞാൻ കൊണ്ടുവരും, സത്യസ്ഥിതി അറിഞ്ഞിട്ട് എന്താ വെച്ചാ തീരുമാനിക്കാം. ഇനി സത്യം അസത്യം ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട. എന്റെ മോളെ വേറെ പെണ്ണും കുട്ടിയും ഒന്നും ഇല്ലാത്തവന് കല്യാണം കഴിച്ചു കൊടുത്തോളാം. അമ്മായി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ലേഖയുടെ സ്ഥാനത്ത് ശ്രീകുട്ടിയാണെങ്കിൽ നമ്മൾ സമ്മതിക്കോ? കണ്ടിട്ടെന്റെ തൊലി ഉരിഞ്ഞുപോയി. ആ കണ്ട ആളുകളും വക്കീലന്മാരും കോടതിയും ഒക്കെ നോക്കുന്നിക്കേ, അവൻ ആ പെണ്ണിന്റെ കൈക്ക് പിടിച്ച് വണ്ടിയിൽ കയറ്റി പാഞ്ഞുപോയി. ഇതിന്റെ പേരെന്താ, ചങ്കൂറ്റോ അതോ ചെറ്റത്തരോ? ഇനി ഞാൻ എന്തൊക്കെ കാണണം എന്റെ ടീച്ചർ? അമ്മ എനിക്ക് കരഞ്ഞു ബിപി കൂട്ടണ്ട. നാളെ ഞാൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതിക്ക്. എന്തിന്? നീ പോണ്ട. കണ്ട തേവടിച്ചു പുറയിലേക്ക് നീ പോണേ എന്തിനാ? അവനായി അവന്റെ പാടായി. പോഞ്ഞ പള്ളി പുറത്ത് രഘുവാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരട്ടെ അവൻ. അമ്മ ചോദിക്കേ, ഞാൻ ഇനി ചോദിക്കാനുമില്ല പറയാനുമില്ല. എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ആ തേവിടിച്ചേൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അതെന്താ പറയണം? എന്താടാ മിണ്ടാത്? പറയടാ കുറച്ച് കേട്ടവനെ. അമ്മേ, അടുത്ത ഊഴ ആരുടെയാണ്? രഘു തയ്യാറായാ വന്നിരിക്കണേ. ഏട്ടനെ ശിക്ഷിക്കണ്ടേ? നീയല്ലേ ഇപ്പൊ ഞങ്ങളെയൊക്കെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ മോനെ നിനക്കിങ്ങനെയൊക്കെ തോന്നുന്നത്? വിധിയാണ് രവിയേട്ട,
വിധി തോന്നിപ്പിക്കുന്നതാ. ഏടത്തെ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? എന്തേ പറഞ്ഞ? ചിലപ്പോ നില തെറ്റിപ്പോവും. ഏട്ടത്തെ ഈ വീട്ടിൽ വരുമ്പോ നീ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അന്ന് ഏട്ടൻ പറഞ്ഞു രഘുവിനെ മോനെ പോലെ കാണണം. ഏട്ടത്തെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പറഞ്ഞു വന്ന ആ നില മറന്ന് സംസാരിക്കണം. അത് വേണ്ട. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാമോ? ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ നല്ലത്. അവളോടൊപ്പം കാട്ടി തന്നെ കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് മനസമാനത്തോടെ കഴിയാലോ. ഒരു രാത്രി ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ അമ്മേ. നാളെ വെളുത്തിട്ട് പൊയ്ക്കോളാം. ലേഖ ഒന്ന് കണ്ടിട്ട് ഇനി എന്തിനാ? അവളെ മഞ്ഞിച്ചില്ലേ നീ? അതിനി നടക്കില്ല. തൃപ്തി ആയില്ലേ നിനക്ക്? പൊയ്ക്കോ, പോയി അവളുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോ. രഘു പോട്ടെ. എനിക്ക് എന്താടാ അത്? വിഷമം കൊണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച്. ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാവും. എന്നെ ശിക്ഷിച്ചത് മതിയായില്ലടാ നിനക്ക്. ഞാൻ ആരെയും ശിക്ഷിക്കണില്ല. എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങല്ലേ? മനുഷ്യനാണ്, തെറ്റുപറ്റും. അതിന് ആവശ്യത്തിൽ കൂടുതൽ വേദന തിന്നണമെന്നുണ്ട്. ഇപ്പോ നീ എനിക്ക് ശത്രുവായി. ഞാൻ ആയതല്ലോ ആക്കിയതല്ലേ? ഒരു പാവം സ്ത്രീയുടെ മാനവും ജീവിതവും മോഹങ്ങളും ഒക്കെ തകർത്തത് പറ്റിപ്പോയൊരു തെറ്റ് മാത്രമാണ് ഏട്ടന് മനസ്സിലാക്കാം. ഇപ്പൊ നിയമത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നില് അവളെ ഒരു അഭിസാരികയാക്കി ചിത്രീകരിക്കുന്നു. അതും പറ്റിപ്പോയൊരു തെറ്റെന്ന് പറഞ്ഞ് കൈ കഴുകാണോ? പറയേ. നിന്നെ ആ സ്ത്രീയിൽ നകറ്റാൻ ഞാനത് ചെയ്തു. അതിനുവേണ്ടി ഇനിയും എന്ത് തെറ്റും ഞാൻ ചെയ്യും? അങ്ങനെ എല്ലാ തെറ്റുകളും സമ്മതിച്ചു തരാൻ രഘുവിന് ബുദ്ധിമുട്ടുണ്ട്. എന്നേക്കാൾ വലുതാണോടാ നിനക്ക് ആ സ്ത്രീ? ഇപ്പോ ഏട്ടൻ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ ഇന്നെന്റെ ബാധ്യതയും ഉത്തരവാദിത്വമായിരിക്കുന്നു. എന്ത് ബാധ്യത, എന്ത് ഉത്തരവാദിത്വം? മനുഷ്യന്റെ കണ്ണീരിലും ദുരന്തങ്ങളിലും സഹതപിച്ചു പോണ ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ബാധ്യതയും ഉത്തരവാദിത്വവും. പിന്നെ ഏട്ടനും കൂടി ചേർന്ന് നശിപ്പിച്ച ഒരു ജീവിതം, ഏട്ടന്റെ അനിയൻ എന്ന നിലയിലുള്ള ബാധ്യത, ഉത്തരവാദിത്വം, അങ്ങനെ ഏട്ടന് മനസ്സിലാക്കാൻ പറ്റാത്ത പലതുമുണ്ട്. അവളെ അഭിസാരികയാക്കാൻ നിങ്ങളൊക്കെ കൂടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആ കേസുണ്ടല്ലോ, നിങ്ങൾ കുഴിച്ച കുഴി, ആ കുഴിയിൽ വീഴാൻ പോകുന്ന ആരൊക്കെയാണെന്ന് കണ്ടോളൂ. ഞാൻ ആ കേസ് പ്രൊസീഡ് ചെയ്യാണ്. ഞാൻ ആ കേസ് പ്രൊസീഡ് ചെയ്യാണ്. ഞാൻ ആ കേസ് പ്രൊസീഡ് ചെയ്യാണ്. എന്റെ അന്തസ്സും അഭിമാനവും ഇനിയും അങ്ങനൊന്നുണ്ടോ? എന്നിട്ട് ഏട്ടനെ അവളെ കൊല്ലാൻ കഴിയൂ? അവനും മടിക്കില്ലടാ. ഞാൻ എന്റെ മാനൻ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. ഏട്ടനത് കഴിയുമെങ്കിൽ മടിക്കണ്ട. ഡു ഇറ്റ്. ഇവളുടെ വാക്കുകൾ
കേട്ട് നീ എന്നോട് പ്രതികാരം ചെയ്യുവാണല്ലടാ. നീ എന്നെ നശിപ്പിച്ച് അടങ്ങും. നീ എല്ലാരെയും നശിപ്പിക്കും. നിന്റെ ഭാവി നീ നശിപ്പിച്ചില്ലടാ. ലേഖയെ നീ നഷ്ടപ്പെടുത്തിയില്ലേ? എല്ലാരെയും നീ മറന്നില്ലടാ. തീർന്നോ? ഇനി ശിക്ഷയ്ക്ക് കഴിയുമെങ്കിൽ കൊല്ല്. അതിനുള്ള അധികാരവും അവകാശവും ഉണ്ടല്ലോ. പക്ഷെ ഇവളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഈശ്വരനെ പോലെ സ്നേഹിച്ച് ആരാധിച്ചതാണ്. ഇപ്പോ ഒരു കൊലയാളിയാവാൻ പോലും മടിക്കാത്ത നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. നിങ്ങളുടെ അന്തസ്വാഭിമാനവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ തനി നിറം പുറത്തു കൊണ്ടുവരാതെ ഇനി എനിക്ക് ഉറക്കമില്ല. അതിന്റെ പേരിലുണ്ടാവുന്ന എന്ത് ഭവിഷ്യത്തും ഞാൻ സഹിക്കും. വാടി. എന്താ എന്താ പറ്റി? മാലു എന്നോട് ക്ഷമിക്കോ, എന്നെ വെറുക്കോ നീ? എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതിനു മാത്രം എന്ത് തെറ്റാ ഹരിയേട്ടന് ചെയ്യാൻ പറ്റ? പറ്റും, പറ്റി, ചെയ്തു പോയി. നമ്മുടെ രഘു അവൻ പാവാണ്. അവനെ നീ വെറുക്കരുത്. ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. ഞാനാണ്, ഞാനാണ് ആ സ്ത്രീയെ. ഇനിയൊന്നും പറയരുത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മനുഷ്യരല്ലേ, തെറ്റ് പറ്റും. സാരല്ല, സാരല്ല. ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധം? എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി എന്തിനിങ്ങനെ സ്വയം നശിക്കുന്നു? നശിക്കുകയാണെന്ന് എനിക്ക് തോന്നണില്ല. ശരിയെന്ന് തോന്നണാണ് ഞാൻ ചെയ്യണത്. തോറ്റുകൊടുത്ത് ശീലവുമില്ല. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, പ്രതീക്ഷിക്കണ പോലെ അല്ലല്ലോ സംഭവിക്കണത്. സീതാലക്ഷ്മി. അതെ, ഞാൻ രഘുവിന്റെ ഏട്ടത്തിയാണ്, ഏട്ടന്റെ ഭാര്യ. മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്റെ ഭർത്താവ് ചെയ്തത്. എന്ത് പ്രായശ്ചിത്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏടത്തിയമ്മ എല്ലാം അറിഞ്ഞുവല്ലേ? പറയൂ. എന്റെ കുടുംബം തകരാത്തത് എന്തും ആവശ്യപ്പെടാം. വെറും വാക്ക് പറയരുത്. നശിച്ചുപോയ എന്റെ മാനം, നഷ്ടപ്പെട്ട എന്റെ ജീവിതം, ഇതൊക്കെ തിരിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ മിണ്ടാത്തെ? തിരിച്ചു തരാൻ കഴിയുമോ? പിന്നെന്താ എനിക്ക് പ്രതിഫലം തരാൻ വന്നാണോ? നിങ്ങൾക്ക് പണമുണ്ട്, അന്തസ്സുണ്ട്, സ്വാധീനമുണ്ട്. ഞാൻ ആരോരും ഇല്ലാത്തൊരു പാവപ്പെട്ടവളാണ്. ദയവ് ചെയ്ത് ദയ ഔദാര്യം കാട്ടി പരിഹസിക്കരുത്. എങ്കിൽ
ഇനി എനിക്ക് ഇവനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഭർത്താവിന് വേണ്ടി വക്കാലത്തുമായിട്ട് വന്നിരിക്കുകയാണോ? എനിക്ക് മനസ്സിലാവണില്ല. ഏട്ടത്തി ഒരു പെണ്ണല്ലേ? ഏട്ടത്തി വെറും പെണ്ണ് മാത്രമല്ല, ഭാര്യയാണ്, അമ്മയാണ്. എന്റെ ഭർത്താവിന്റെ തെറ്റ് എന്റെയും തെറ്റാണ്. മാനക്കേട് എന്റെയും മാനക്കേടാണ്. എനിക്കെന്റെ കുടുംബത്തിന്റെയും ഭർത്താവിന്റെയും മാനം കാക്കണം. ഭർത്താവ് ചെയ്ത തെറ്റിന് ആര് പരിഹാരം കാണും? ആ ബാധ്യത ഏട്ടത്തിക്കില്ലേ, നമ്മുടെ കുടുംബത്തിനില്ലേ? എനിക്കറിയില്ല, പക്ഷെ നീ ഏട്ടനെതിരെ നിൽക്കരുത്. കണ്ണിൽ വീണ കരട് പോലെ സീതാലക്ഷ്മി നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത്. അവളെ ഒഴിവാക്കണം. ഒഴിവാക്കിയേ പറ്റൂ. സാധ്യല്ല, സാധ്യല്ല, ഇനി അത് സാധ്യല്ല. ഒഴിവാക്കി മദ്രാസിനെ തിരിച്ചയക്കാൻ തന്നാണ് ഞാൻ. അന്ന് അവളെ അറസ്റ്റ് ചെയ്യിച്ചു, അഭിസാരികയാക്കാൻ ശ്രമിച്ചു, ഇന്നലെ രാത്രി കൊല്ലാൻ ശ്രമിച്ചു. ഇനിയും ഞാൻ ക്ഷമിക്കണോ? ഇല്ല, അത്ര സാത്വികനൊന്നുമല്ല ഞാൻ. അടുത്ത ബുധനാഴ്ച കോടതിയിൽ ഞാൻ കുറ്റപത്രം സമർപ്പിക്കും. സ്വന്തം ചോരയോടാണ് നീ പക വീട്ടുന്നത്. ഏട്ടത്തെയും മക്കളെ അമ്മയും നീ ആലോചിക്കുന്നുണ്ടോ? ഏതോ ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ സുഖവും സമാധാനവും ജീവിതവും നീ നശിപ്പിക്കരുത്. ഈ സുഖവും സമാധാനവും ജീവിതവും നമുക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല. ഇത്ര സെൽഫിഷ് ആവാൻ കഴിയണല്ലോ ഏട്ടത്തിക്ക്. ഏട്ടത്തിക്ക് വലുത് ഭർത്താവും മക്കളുമാണ്. അവരെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഞാൻ യാചിക്കുന്നത്. സീതയുടെ കണ്ണീരിനേക്കാൾ വിലയുള്ളതായി എനിക്ക് തോന്നുന്നില്ല ഈ കണ്ണീര്. ശരി, ഇനി നിന്നെ ഞാൻ തടയണില്ല. ഒരു കാര്യം കേട്ടോളൂ, നീ കുറ്റപത്രം സമർപ്പിക്കുമ്പോ ഏട്ടനും ഏട്ടത്തെയും മക്കളും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. സത്യം, ഞങ്ങളത് ചെയ്യും. ഒരു ഭാര്യയുടെ ഒരു അമ്മയുടെ നിശ്ചയമാണ് സത്യം. നിന്റെ ഇഷ്ടം നടക്കട്ടെ. ആ പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് എന്ത് വില? വാശി നടക്കട്ടെ. വേണമെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടുപടിക്കൽ ഒരു സമരം കൂടി തുടങ്ങ. അമ്മയും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിയട്ടെ. അങ്ങനെ തെറ്റുകളൊക്കെ തിരുത്തപ്പെടട്ടെ. പെണ്ണെ കൊണ്ടുവന്നിരിക്കണു. അമ്മ അമ്മയോട് പറഞ്ഞില്ല. സുഖത്തിനും സമാധാനത്തിനും ഞാൻ എതിരെ നിൽക്കില്ല. എല്ലാ പാപഭാരവും രഘു ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ആരോരുമില്ലാത്ത ഇവളെ തെരുവിലേക്ക് ഇറക്കിവിടാൻ മനസ്സ് സമ്മതിച്ചില്ല. ഏട്ടത്തിയമ്മ എന്തിനാ കരയണേ? ഏട്ടന്റെ സൽപ്പേര് നിലനിൽക്കണ്ടേ? കുടുംബത്തിന്റെ സൽപ്പേര് നിലനിൽക്കണ്ടേ? മക്കളുടെ ഭാവി ഓർക്കണ്ടേ? എനിക്കാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു പുണ്യം ചെയ്തു എന്നേ തോന്നണല്ലോ. ശപിക്കരുതമ്മേ, ക്ഷമിച്ച്
ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇതായിരുന്നു നിന്റെ ഇഷ്ടമെങ്കിൽ നമ്മുടെ ആഘോഷമായിട്ട് നടത്തില്ലായിരുന്നു. ആഘോഷങ്ങളിലൊക്കെ എന്തർത്ഥം? രവിയേട്ടൻ ചെന്ന് അമ്മയെ ആശ്വസിപ്പിക്കും. ഏട്ടൻ ഏട്ടത്തി ഒരു നിർബന്ധം കൂടി പിടിക്കുകയാണ്. ഏട്ടന്റെ മുന്നിലേക്ക് സീതയും കൊണ്ട് നീ ചെല്ലരുത്. പക്ഷേ കാണാതെ എനിക്ക് കണ്ടേ പറ്റൂ. ഞാൻ യാചിക്കുകയാണ്. കുറ്റബോധത്തിന്റെ ഉമിത്തിയിൽ നീറുകയാണ് ഏട്ടൻ. ഇനി ശിക്ഷിക്കരുത്. ഈ കാരുണ്യം കൂടി നീ എന്നോട് കാട്ടണം. പറയോ, ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ഇനി എന്തെല്ലാം കാരുണ്യങ്ങളാണ് നേടേണ്ടത്?